പൊന്നേ പൊരുളെ ഐസാം ഒത്തുപിടിച്ചോ ഐസാം. കുഞ്ഞാലിയും കൊച്ചുരാമനും ആ പിടിവണ്ടി വലിക്കാരുടെ ശബ്ദം നാട്ടുകാർക്ക് സുപരിചിതമാണ്. വർഷങ്ങൾക്ക് മുൻപ് വഴിവക്കിൽ നിന്നും അനാഥനായ കൊച്ചുരാമനെ കുഞ്ഞാലി കണ്ടെടുത്തു. അന്നു മുതൽ അവരൊന്നിച്ചു പണിയെടുത്തു, ഒരിക്കലും പിരിയാത്ത സഹോദരങ്ങളെപ്പോലെ. രണ്ടാം ലോകമഹായുദ്ധം. ലോകത്തിന്റെ സമ്പന്നത മുഴുവൻ യുദ്ധഭൂമികളിൽ എരിഞ്ഞടങ്ങി. എത്ര ക്ലേശിച്ചിട്ടും ജീവിതാവശ്യങ്ങൾക്ക് വരുമാനം തികയാതെ വന്നപ്പോൾ തന്റെ കുടുംബവും അവസാന സ്വത്തായ പിടിവണ്ടിയും കൊച്ചുരാമനെ ഏൽപ്പിച്ചിട്ട് കുഞ്ഞാലി പട്ടാളത്തിൽ ചേർന്നു. അങ്ങനെ അവർ തമ്മിൽ പിരിഞ്ഞു. പത്തു വർഷങ്ങൾ കടന്നുപോയി. ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങളുണ്ടായി, അവിശ്വസനീയമായ മാറ്റങ്ങൾ. യുദ്ധഭൂമിയിൽ വെച്ച് മരിച്ചുപോയെന്ന് വിശ്വസിക്കപ്പെട്ടിരുന്ന കുഞ്ഞാലി നാട്ടിലേക്ക് തിരിച്ചു വരികയാണ്. അവൻ പിറന്നു വളർന്ന അവന്റെ പ്രിയപ്പെട്ട വീട്ടിലേക്ക്. കാലത്രയെന്നറിയാവോ, നമ്മൾ ഉമ്മ പ്രസവിച്ചിട്ടത് വത്തിന്റെ മുകളിലാണ്. അല്ലോ, പെട്ടിക്ക് കനം കുറെ ഇല്ല കേട്ടാ, ഞമ്മ വിഴൂലൂലി. എന്നിട്ട് ഞമ്മക്ക് പോവാം. ഇഷ്ടമുള്ളത് തന്നാ മതിയപ്പാ, ബാക്കിയുള്ളവർ പോലെ ഞമ്മ വയക്കൂടില്ല. ന്യായമായ കൂലി വാങ്ങാ പോയിട്ടാ, അല്ലെങ്കിൽ ഇങ്ങനെയും ഞമ്മള് അമ്മ പെട്ടി അടി ഞമ്മളോട്. തമാശക്കാട്ടാണ്. പിന്നെയും പൈ തെറ്റിയാ. ആ വീടേ കാണ്. ആ അത് ഞമ്മടെ വീടാണ്. എത്ര പരിസമായിട്ട്? അഞ്ചു പരിശായി ഞമ്മ ഇവിടെ വന്നിട്ട്. അവിടെ ഒരു ഉമ്മയുണ്ട്, ഉമ്മാക്കൊരു മോളും. ഉമ്മന്റെ പേരെന്താണ്? കുഞ്ഞിപ്പാത്തുമ്മ. കണ്ടാലും പുള്ളിക്കാരി കുഞ്ഞാണ്, പക്ഷേലേ വെടിമരുന്നാണ്. കുഞ്ഞിപ്പാത്തുമ്മ വന്നേ. വെള്ളം കുടിക്കാനാണെങ്കിൽ ഞമ്മൾ എടുത്തുകൊണ്ട് വരാം. അകത്തോട്ട് വരാൻ. മുസീബത്തായല്ല പടച്ചവനെ. എന്റെ മോൻ തന്നെയാണ്. അതാ ഉമ്മാക്കിനാവ് കാണണം. ഞമ്മള് പൊന്നുമ്മ, ഉമ്മാന്റെ പൊന്നുമോ കുഞ്ഞാലി. പടച്ചോ ഞമ്മന്റെ വിളി കേട്ട് പത്ത് വർഷമായി മോനെ ഞമ്മളെ വിളി തുടങ്ങിയിട്ട്. കേട്ട് ഇന്നാ വിളി കേട്ട് ഞമ്മൾ ഞമ്മന്റെ മോനെ നല്ലോണം ഒന്ന് കാണും. ഉമ്മ എന്റെ ഉമ്മ പെരുത്ത് ക്ഷീണിച്ചുപോയി. ക്ഷീണിച്ചു പോയല്ലേ. ഈ തടീന്റെ അകത്ത് ഉശരി കിടന്നത് എന്തിനാണെന്നറിയാ? എന്റെ മോന്റെ മുഖമൊന്ന് കാണാനാണ്. എന്റെ ഉമ്മ നീ അങ്ങ് ബർമേലാണെന്ന് കേട്ട് പിന്നെ കേട്ട് മോനെ എല്ലാത്തിനെയും കൊന്നു. കഴിഞ്ഞു അതൊക്കെ കഴിഞ്ഞു കൂട്ടു. ഇനി നീ എങ്ങും പോവല്ലേ. എന്റെ ഉമ്മ പഠിച്ചവനാണ്. ഫസ്റ്റ് ഇറന്നാലും ഞാൻ ഉമ്മ വിട്ടു പോവില്ല. പോവില്ലുമ്മ. എന്റെ ബദരിങ്ങളെ ഉമ്മാക്ക് സമാധാനായി. മോനെ ഇതാരാ ഭരണം നോക്ക്. മോളെ ഇക്കാക്ക. അമ്മിനെ
പെണ്ണ് പിടിച്ചു പറഞ്ഞു പോയല്ല. കാക്ക എവിടെ നീ ചോദിച്ചു വെച്ചിട്ട് ദേ വന്നിരിക്കണ്. നീ പണ്ടത്തെ പോലെ ഇക്കാക്കാന്റെ തോളത്ത് എങ്ങനെ കേറും? അല്ല ആ ചെറുക്കന്റെ നിപ്പ് കണ്ട പെട്ടിയായിട്ട് ബാമോനെ വർഷം കഴിഞ്ഞിട്ട് പടച്ചവന്റെ കൃപമുണ്ട് നമ്മുടെ ഈ കുടിന്റെ അകത്ത് എത്തിച്ചേർമ്മ. പത്ത് വർഷമായിട്ട് ഈ തുനിയാ ഒരു നരകമായിരുന്നു മോനെ ഉമ്മക്ക്. കഞ്ഞിക്കും വെള്ളത്തിനും വരെ കഷ്ടപ്പെട്ടു. ഉച്ചരമില്ലായിരുന്നു അമ്മ. ആ ഇബിലീസിന്റെ കാര്യം മുണ്ടാണ്ടിരിക്കുകയാണ് മോനെ നല്ലത്. എന്താണമ്മ അവനൊന്നും സഹായിച്ചില്ലേ? സഹായം നീ കൊടുത്തേച്ചും പോയ ആ കൈവണ്ടി ഭരിച്ച് ഭരിച്ച് അവനൊരു സൈക്കിള് മേടിച്ച്, ആ സൈക്കിള് പൊലിച്ച് അവനൊരു കാറ് മേടിച്ച്, കാറ് ബസ്സായി. അവനിപ്പം പഴയ കൊച്ചുരാമനൊന്നുമല്ല, കൊച്ചുരാമൻ മുതലാളിയാണ്, 47 ബസ്സിന്റെ ഉടമസ്ഥൻ. അവനെ വിട്ടുവെച്ചാണ് നിങ്ങളെല്ലാം നമ്മൾ വിട്ടേച്ചും പോയത്. നമ്മുടെ കൈവണ്ടിയും 10 രൂപയും അവന് കൊടുത്തപ്പം കൊച്ചിരാമൻ പറഞ്ഞു എന്താണെന്ന് അറിയാമോ അമ്മ? കുഞ്ഞാലിക്കാന്റെ ഉമ്മ എന്റെ അമ്മയാണെന്ന് പറഞ്ഞ. അവനങ്ങനെ പറഞ്ഞ പറഞ്ഞമ്മ. എന്റെ മോള് ബസ്സെന്ന് കരഞ്ഞപ്പം ആ കയ്യും പിടിച്ച് ഞമ്മളവന്റെ പടിക്ക് 3-4 തവണ ചെന്ന് 1-2 മീതം ഏതാണ്ടൊക്കെ തരികയും ചെയ്തു. ഒടുക്കം അങ്ങനെ മേടിച്ചതും പലിശയും ചേർത്ത് ഞമ്മടെ ഈ പുരേടം 300 രൂപക്ക് അവൻ ഒറ്റെഴുതി മേടിച്ചിടാമോ? അവന് സൂറ് വിളമ്പിക്കൊടുത്ത എന്റെ ഉമ്മാന്റെ കൈ കൊണ്ട് അവൻ ഒറ്റെഴുതി മേടിച്ച അവനെനിക്കൊന്ന് കാണണം. ഇന്ന് തന്നെ കാണണം ഉമ്മ. വേണ്ട മോനെ, പടച്ചോൻ അവനക്ക് നല്ല കാലം കൊടുത്തു, ഞമ്മൾ അതുകൊണ്ട് ഒട്ടും അസൂയപ്പെടരുത്. അങ്ങനല്ല ഉമ്മ, അങ്ങനല്ല. എനിക്കവനെ കണ്ടിട്ട് രണ്ട് വാക്ക് ചോദിക്കണം. വരട്ടെ മോനെ, നേരം പോലെ പോയി കാണാം. ഇക്കാക്ക അവന് എന്താണ് പാരപ്പമാ പഴമാ ഇതെല്ലാം എവിടുന്ന്? ഞമ്മക്കിപ്പം പാരപ്പക്കച്ചോട് ഉണ്ട് മോൻ. അതുവരെ കയ്യന്റെ മോൻ, ഈ ഒരു ചെറുക്കന്റെ മാത്രം വരുമാനം കൊണ്ട് നമ്മുടെ ഈ കുടുംബത്തിലെ കാര്യം മുഴുവൻ നടക്കുക. ഇതാരാണമ്മ? ആ നീ പോയേ പിന്നെ പടശോ ഞമ്മക്കൊണ്ട് തന്ന. 4 കൊല്ലം മുമ്പ് ഒരു ദിവസം ബാതിരാക്ക് കയറി വന്നു. വണ്ടിപ്പരിയായിട്ട് ഇന്ന് മലമ്പരിയായിട്ട് ഉള്ളത് ലോകരി കൊടുത്ത് നിന്നെ പോലെ നമ്മൾ കഴിഞ്ഞു. വെളുക്കുമ്പോ ഇറങ്ങിപ്പോവും ചോടെടുക്കാൻ, വൈകുമ്പം കയറി വരും, ആ ഇറയത്ത് ചുരുണ്ടുകൂടി കിടക്കും. പേരെന്താ? ഈ പെണ്ണിന്റെ വേലത്തരം കണ്ട കേക്കാന്റെ പെട്ടി മേലേക്കാണ് നോട്ടം. പെട്ടിയില് അവൾക്ക് വേണ്ടി വേടി ചെയ്ത കാലുകളുണ്ട്. എന്താണ് മോനെ? കൂട്ടിന്റെ ദോഷമായിരിക്കും, ഞമ്മ തുറക്കാം. നമുക്ക് ഇതെന്റെ പെട്ടിയല്ലല്ലോ, ചതിച്ചോ കർത്താവ്? പിന്നെ ഇത് ആരുടെ പെട്ടി? ഞമ്മളെ സാലിഡാക്കട്ടെ പെട്ടിയാണ്. ഏത്? ഞമ്മടെ സാലിഡാക്കട്ടാ? ആ പുള്ളിക്കാരൻ വീട്ടിൽ പോയിട്ട് ഈ ബസ്സിലാണ് വന്നിറങ്ങിയത്. 2 1 സൈസ് പെട്ടിയാണ്, ഞമ്മളെ തോമയാണ് എടുത്തുകൊണ്ട് പോയത്. ഞമ്മ ഇപ്പൊ വാങ്ങിച്ചോണ്ട് വരാം. ഉമ്മ ഈ ഇടാക്കിട്ടുന്ന ശാലി ഏതാണ്? ഉദയം പേരുകാരനാണ്, അപ്പുറത്തെ വീട്ടിലെ താമസം. 2 വർഷമായി ഇവിടെ വന്നിട്ട്. ഇത്ര നല്ല സ്നേഹമുള്ള ഒരു കൊച്ചിനെ ഞമ്മൾ കണ്ടിട്ടില്ല കേട്ടോ. എന്തൊക്കെയാണ് ഇടാക്കിട്ട വെട്ടിയില്? കാറ്റുമുണ്ട്, കുപ്പായം, തട്ടൻ. ആയ് സാറേ, എല്ലാം ഒന്ന് വാരി നോക്കി അടിയിൽ രൂപ കാണും. എന്റെ കൂടെ വണ്ടിയിൽ ഒരു പട്ടാളക്കാരനുണ്ടായിരുന്നു. താൻ ബസ് സ്റ്റാൻഡിൽ ചെന്ന് അയാളൊന്ന് അന്വേഷിച്ചു വാ, ഒന്ന് ഓടിക്കാം. ഒരു തൊഴിലാലും പൊളിഞ്ഞ് നമുക്ക് അല്ല ഈ പെട്ടിയും തുറന്ന ആക്കട്ടെ. നിങ്ങളുടെ പെട്ടി കുഞ്ഞാലിക്കാന്റെ വീട്ടിലുണ്ട്. ഓ അമീനയുടെ ആങ്ങളെ ചത്തുപോയ ആങ്ങളെയാ. നീ തൊഴിൽ മേടിക്കും, ചത്തുപോയ പിന്നെ തിരിച്ചു വരണം എങ്ങനെയാടാ? ആക്കട്ടെ, കുഞ്ഞാലിക്ക വന്നിട്ടുണ്ട്. ഈ ബിലീസാണ് പെട്ടിയെടുത്ത് മാറ്റിയത്. ഞാനാ പെട്ടിയെടുത്തപ്പോ താനല്ലേ നീ ഇടിച്ചത്? അഥവാ നമ്മളങ്ങനെ ഇടിച്ചാലും നീ പെട്ടിയെടുത്ത് മാറ്റാവോടോ തോമാ? അതിന് ഞാനാ പറഞ്ഞോ? പോട്ടെ പോട്ടെ, ഏതായാലും പെട്ടി കിട്ടിയത് കൈയോടെ അങ്ങനെ തിച്ചേക്കാം. എടുത്തോ.
ഉമ്മാ, ഈ ഡാക്ടർ സാരി എന്ന് പറയണ മനുഷ്യൻ ഇവിടെ കുടുംബമായിട്ടാണ് താമസിക്കുന്നത്. ഞാൻ ഒറ്റയ്ക്കാണ് താമസം. അസ്സലാമു അലൈക്കും. ഡാക്ടറെ, ഇതാണ് ഞമ്മടെ മോൻ കുഞ്ഞാലി. ഇനി ഞമ്മടെ സൂക്കേടൊക്കെ അങ്ങ് മാറും. ചുമ്മാല്ല വെട്ടി മാറിയത്, രണ്ടും ഒരുപോലെ തന്നെ അല്ലിരിക്കുന്നത്. മാറിയിട്ട് ഇവിടെ തന്നെയല്ലേ ഉമ്മ വന്ന് പെട്ടത്. ഇതാണ് പടച്ചോന്റെ കളി. ഉമ്മ, ഞാൻ ഒരു ഫോട്ടോ എടുത്തോട്ടെ? ഒരു ഫിലിം കൂടി ഇതിൽ ബാക്കിയുണ്ട്. ഞമ്മളൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങള് എപ്പോഴും അനുവാദം ചോദിച്ചിട്ടാണാ പട പിടിക്കാറുള്ളത്? അതൊരു മര്യാദയാണല്ലോ. എന്താ അങ്ങനെ ചോദിച്ചത്? ഇല്ല, ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളു കേട്ടാ. ഞമ്മള് നിക്കണില്ലമ്മ. ബാ പരിചയ പറഞ്ഞേക്കള്. വേണ്ട കുഞ്ഞാലിക്ക, ഞമ്മ നിക്കണ്ട വിധം പറഞ്ഞുതരാം. ആ കുഞ്ഞാലിക്ക അടുത്ത് കണ്ട് അടുത്തില്ലേ ഉമ്മാടെ തോളില് കൈയ്യട്. ആ ചിരി, നല്ലോണം ചിരി. ആ ചെടി ചിരി. ആ ശരി, അപ്പൊ ഞാൻ വരട്ടെ. എന്നാ ഇനി മോനൊന്ന് കുളിക്കും, ഉമ്മ വെള്ളം ചൂടാക്കി തരാം. പരിതേ, കൊച്ചിരാമന്റെ കമ്പനിന്റെ പേരെന്താണ്? ആ 367 ഇന്ന് ഏത് റൂട്ടിലാണ് വിട്ടത്? അത് കൊമളിയിൽ വെച്ച് ഇന്നലെ ബ്രേക്ക് ഡൗൺ ആയിപ്പോയി. എന്നിട്ട് ഇതുവരെ അത് കൊണ്ടുവന്നില്ല? ഇല്ല. അപ്പോൾ ഇന്ന് ആ ലൈനിൽ 5 ബസ്സേ ഓടുന്നുള്ളൂ അല്ലേ? ഓ, ഏതായാലും കുമളിയിൽ നിന്നും ബസ് ഉടൻ കൊണ്ടുവരിക്കണം. നമ്മുടെ വർക്ക്ഷോപ്പിൽ കയറ്റിയാൽ മതി. 415 വർക്ക്ഷോപ്പിൽ നിറക്കി, അത് കൊമളിക്ക് ഇന്ന് അയച്ചിട്ടുണ്ടേ. ഇന്നത്തെ കളക്ഷൻ എല്ലാം ബാങ്കിൽ അടച്ചോ? അടച്ചേ. ശരി, ഞാൻ ബാങ്ക് വരെ ഒന്ന് പോയിട്ട് വരാം. ഓ, എന്നോട് പറഞ്ഞിട്ടില്ല ഇത്തരം തെണ്ടികളൊന്നും എന്റെ കോമ്പൗണ്ടിൽ കയറ്റരുതെന്ന്? ആരും കേട്ടുന്നതല്ലേ, അവര് വന്നു കേറുന്നതാ. മുതലാളി എന്താ കിടന്ന് അലർന്നു കേട്ടത്? അങ്ങേർക്ക് തൊഴിൽ വല്ലതും ഉണ്ടോ? സ്റ്റാൻഡിൽ പിള്ളേർ വരുതെന്ന്. ഞാനെന്തോ വേണം. ഇവരെ കാണുമ്പം അങ്ങേർക്ക് പഴയ ഓർമ്മ വരുമായിരിക്കും. അങ്ങേര് തെണ്ടിച്ചോറ് വരണ്ടൊക്കെ ഉണ്ട് ഇക്കൂട്ടത്തില്. മോനിവിടെ ഇരുന്നു. ഇങ്ങേതാ കൊറേ തെക്കുള്ളതാ. ഇവിടെ എന്തിനു വന്ന്? ജീവിക്കാൻ വേറെ വഴിയില്ലാതെ ഇറങ്ങിയതാ. ഈ കൊച്ചിന് തന്തിയില്ല. തന്ത പിന്നെ തന്തിയില്ലാതിരിക്കുന്നു. ഞങ്ങൾ അച്ഛനെ കാണാൻ വന്നതാണല്ലോ. അപ്പൊ ഇതേവരെ കണ്ടിട്ടില്ലല്ലേ, എങ്ങനെ കാണാനാ? നിങ്ങൾ എന്തിനാ കുഞ്ഞിനോട് വേണ്ടാത്തതൊക്കെ പറയുന്നത്? അയ്യോ, പിണങ്ങാൻ വേണ്ടി പറഞ്ഞതല്ലേ ഒറ്റ. നമ്മൾ എല്ലാവരും ഗതി ഇത് തന്നെയാ. അങ്ങനൊന്നും കഴിഞ്ഞവളല്ല ഞാൻ. പിന്നെ എന്ത് പറ്റി? പലരുടെയും കഥ ഇതൊക്കെ തന്നെയാ കൊച്ചി. 8 വർഷമായി ഞാൻ ആ മനുഷ്യനെ അന്വേഷിച്ചലയും, ഒന്നും കാണണം. ഈ കുഞ്ഞിനെ ഒന്ന് ഏൽപ്പിക്കണം, ഇതേ ഒരു ആഗ്രഹമുണ്ട്. കാണാത്ത കുറ്റമേ ഉള്ളൂ. ഈ ആണെന്ന് പറയുന്ന വർക്കത്തെ കുടിക്കണ വള്ളത്തിന് വിശ്വസിക്കരുത്. നിങ്ങൾ അങ്ങ് പോയാലും കൈ വീശുന്നു പോണം. പോണ വഴിക്ക് ഇത്തിരി പൊടിയപ്പം കിട്ടി, അത് കുഞ്ഞിന് കൊട്ടിട്ട് വന്നതാ. ഒരു അച്ഛനും മോനെ 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 പൊടിയപ്പം. അമ്മ, എന്റെ അച്ഛൻ വരുമ്പോ എനിക്കും ഇതുപോലെ കൊണ്ടുവന്ന് തരും ഇല്ലമ്മേ? തരും മോനെ, മോന്റെ അച്ഛൻ വരുമ്പോ തീർച്ചയായും കൊണ്ടുതരും. എവിടെയാണമ്മ എന്റെ അച്ഛൻ? അത് കൊള്ളാം. ഇത് ഞങ്ങൾ കഴിഞ്ഞ വർഷമേ തീരുമാനിച്ചിരുന്നതാണ്. അതുകൊണ്ട് എതിരൊന്നും പറയരുത്. കൊള്ളാമെന്നവർ വന്ന് കൈക്ക് പിടിച്ചാൽ എതിര് പറയാനൊക്കുമോ? അപ്പോൾ അങ്ങനെ തന്നെ. അപ്പോൾ സംഭാവനയുടെ കാര്യം? ഓ, അത് ഞാനങ്ങ് മറന്നുപോയി. ഒരു ചെറിയ സംഭാവന. ഒരു പക്ഷേ ഇനി ഞങ്ങൾ ഒന്ന് ബുദ്ധിമുട്ടിച്ചു. എനിക്ക് ഇതൊന്നും ഒരു ബുദ്ധിമുട്ടല്ലെന്ന്, പ്രത്യേകിച്ച് നിങ്ങളെപ്പോലുള്ളവരൊക്കെ കൂടി വരുമ്പോൾ. ആ പിന്നെ ഈ വനിതാ സമാജം, വനിതാ സമാജം എന്ന് പറഞ്ഞ് എന്തോന്നാ, നാടിന് നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. ആ പക്ഷെ ഒരു കാര്യം, ഇനി പണത്തിന് ആവശ്യം വരുമ്പോൾ ഓരോരുത്തർ ഓരോരുത്തരായി ഇങ്ങോട്ട് വന്നേക്കാം. ഞാനിവിടെ ഇരിക്കുന്നില്ലേ. കൃത്യം 5 മണിക്ക് മീറ്റിംഗ് തുടങ്ങണം. അങ്ങ് നേരത്തെ വന്നാലേ ഞങ്ങൾക്ക് ജീവൻ ഉണ്ടാവും. 1 മണിക്കൂർ നേരത്തെ ഞാൻ അവിടെ എത്തിയേക്കാം. എന്താ പോരെ? പലത്തെ ലേഡി ഡോക്ടറും അങ്ങയുടെ മിസ്സസുമെന്ന നിലയ്ക്ക് അവരും കൂടി ഉണ്ടായാൽ സമ്മേളനം ഒരു വലിയ വിജയമായിരിക്കും. അവള് വേണോ? തീർച്ചയായും. അവളുടെ പ്രോഗ്രാം എന്തൊക്കെയാണെന്ന് അറിഞ്ഞുകൂടല്ലോ. ഭാനു, ഭാനു, നിങ്ങൾ തന്നെ അങ്ങ് ചോദിച്ചേക്കാം.
ഞങ്ങൾ വനിതാ സമാജത്തിന്റെ വാർഷികത്തിന് ക്ഷണിക്കാൻ വന്നതാണ്. ബുധനാഴ്ചയാണ് സമ്മേളനം, നമുക്ക് ഇരുവർക്കും ഒരുമിച്ചങ്ങ് പോയി കളയാം. എന്താ? ബുധനാഴ്ച എനിക്ക് സൗകര്യപ്പെടുമെന്ന് തോന്നുന്നില്ല. അന്ന് മിനിസ്റ്റർ ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്യുന്ന ദിവസമാണ്. അതിനെന്താ? അത് കഴിഞ്ഞു പോയാ മതിയല്ലോ. ആട്ടെ, നോക്കാം. നോക്കാമെന്ന് പറഞ്ഞ പോരാ. ഇത്തരം ഒരു നല്ല കാര്യത്തിന് അവർ വന്ന് വിളിക്കുമ്പോൾ നമ്മൾ പോകാതിരുന്നാൽ എങ്ങനെയാണ് ഭാനു? അതെ, ഞങ്ങൾ രണ്ടുപേരും വരും. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. നേരത്തെ വരണേ. ആശുപത്രി പണി കഴിഞ്ഞ ആടുകച്ചവടം തുടങ്ങിയോ? അതും പല്ലോട്ട് ആടിനെ കയറൂരി വിട്ടാ പിന്നെ എന്ത് ചെയ്യാനാണ്? പിടിച്ച് വിൽക്കാതിരിക്കാൻ നോക്കുമോ? ആട് വരാൻ തിന്നാ തിന്നാന്നാ എന്റെ ചെടി മുഴുവനും തിന്ന് നശിപ്പിച്ചു. എന്തൊരാർത്തി പിടിച്ച ആട്! അത് പിന്നെ അങ്ങനെ സമയത്താനം വല്ല കഞ്ഞിമുള്ളം കൊടുത്തെങ്കിലേ നോക്കൂ. അതിന് വലിയ വിശപ്പും ദാഹവും ഒക്കെ. കളിയാക്കണ്ട, ഞങ്ങള് കഞ്ഞി കുടിക്കുന്നവരാ. ആഹാ, ഞാൻ വിചാരിച്ചു പാലപ്പം മാത്രമേ തിന്നു വന്ന്. ശരി, ആ ആടിനെ തരൂ, കെട്ടിയിടട്ടെ. അപ്പൊ ഞാൻ കെട്ടിക്കോളാം. അത് ആടിന്റെ സമ്മതം ചോദിച്ചേറ്റ് മതി. ഓ, ഇപ്പൊ ചോദിച്ചോളാം. ആടേ, ഞാൻ കെട്ടുന്നത് നിനക്ക് സമ്മതമാണോ? അപ്പൊ നമ്മളെ സ്നേഹിക്കുന്നവരുണ്ട് ഈ ദുനിയാവില് ഇല്ലേ? വല്യം വർത്തമാനൊന്നും പറയണ്ട. നമ്മുടെ ആട് ഇങ്ങനെ തോട്ടത്തിൽ കയറി രണ്ട് പൂച്ചെടിന്റെ ഇല തിന്നെന്നും പറഞ്ഞിട്ട് നമ്മുടെ ആടിനെ കൊണ്ട് കൗണ്ടിൽ അടയ്ക്കുമ്പോ നമ്മളൊന്ന് കാണട്ടെ. നമ്മുടെ ഇക്കാക്ക വരട്ടെ, വരട്ടെ. നിങ്ങളെ ഇക്കാക്ക അറിഞ്ഞെന്നും പറഞ്ഞ് എന്നെ ജയിലൊന്നും കൊണ്ടുപോകത്തില്ല. ആരെയൊന്നും മായ പഠിക്കാതെ എന്റെ തോട്ടത്തിൽ കയറി ഇല നിന്നും പോരെ. പിന്നെ എന്റെ അടുത്ത് വഴക്കിന് വന്നിരിക്കണോ? അതുകള കുഞ്ഞാലിക്ക ഞാനും അറിയും. നമ്മുടെ ആട് അവിടെ തോട്ടത്തിൽ കയറി രണ്ട് പൂച്ചെടിന്റെ ഇല തിന്നെന്നും പറഞ്ഞ് നമ്മുടെ ആടിനെ കൊണ്ട് കൗണ്ടിൽ അടയ്ക്കാൻ പോകട്ടെ. ഞാനൊന്നും പറഞ്ഞില്ല കുഞ്ഞാലിക്കണ്ടി. ഞാൻ തോട്ട് പോവാമീന. ഞാൻ ഈ ആടിനെ കെട്ടണോ എന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. ഇതിനു വേണ്ടിയാണ് വാക്ക്. നിങ്ങൾ ആരും വിഷമിക്കണ്ട, ആടിനെ നമ്മള് കെട്ടാം. പൊടി പൊടി. അപ്പൊ ഞാൻ വരട്ടെ കുഞ്ഞാലിക്ക്? ഡാക്ടർ മനസ്സിലൊന്നും വിചാരിക്കരുത് കേട്ടാ. നാട്ടിൽ നടക്കുന്ന എല്ലാ നല്ല കാര്യങ്ങളുടെയും തലക്കിൽ നമ്മളും ഉണ്ടായിരിക്കണം. ആരാ? ഞങ്ങളാ. എന്ത് വേണം? ഞങ്ങൾ ഇവിടെ ഒരു വായനശാല സ്ഥാപിക്കണമെന്ന് വിചാരിച്ച് അതിന്റെ പ്രവർത്തനത്തിലുള്ള ഇറക്കമാണ് ഇവിടെയോ? അതെ, എന്താ നോക്കില്ല. ഓ, ഞാൻ വിചാരിച്ചു എന്റെ വീട്ടിൽ ആരംഭിക്കാൻ പോവുകയാണെന്ന്. അതെ, ഞാനിപ്പോൾ അതിനെന്തോ ചെയ്യണം. ഒരു 10 സെന്റ് സ്ഥലവും ഒരു കെട്ടിടവും തന്നാൽ മതിയോ? പറയണം, എന്താ നിങ്ങൾ മിഴിച്ചു നിൽക്കുന്നത്? മുതലാളിക്ക് ഇഷ്ടമുള്ള എന്ത് സംഭാവന തന്നാലും ഞങ്ങൾക്ക് സന്തോഷമായിരിക്കും. ഓഹോ, എന്നാലേ വായനശാലയ്ക്ക് വേണ്ടി ഒരു ചില്ലിക്കാശ് സംഭാവന തരരുതെന്നാണ് എന്റെ തീരുമാനം. എങ്കില് ഈ വായനശാല കൊണ്ട് എന്ത് കാര്യമാണ് നിങ്ങൾ നേടാൻ പോകുന്നത്? അല്ല, എന്ത് കാര്യമാണ്? എക്സ്ക്യൂസ് മീ സർ, എഡ്യൂക്കേഷൻ കുറവായ ഈ പരിസരത്ത് ദിവസവും നാട്ടുകാർക്ക് വല്ലതും വായിക്കാൻ കൊടുക്കാന്ന് പറയുന്നത് ഒരു അനുഗ്രഹമല്ലേ? അതുകൊണ്ട് വരുന്ന കുഴപ്പങ്ങൾ തനിക്കറിയാമോ? കയ്യിൽ കിട്ടുന്നതെല്ലാം വായിച്ച് വായിച്ചാണ് ഈ നാട്ടുകാർ മുഴുവൻ ചീത്തയാകുന്നത്. നിങ്ങളോ നശിക്കുന്നു, നാട്ടുകാരെ കൂടി നശിപ്പിക്കും. അപ്പൊ പുസ്തകവായന കൊണ്ട് നാട്ടുകാർ നശിക്കുമെന്നാണ് മുതലാളി പറയുന്നത്? സംശയം എന്ത്? നിങ്ങൾ എന്നെ നോക്കണം. ഞാൻ എന്ത് മണ്ണാങ്കട്ട വായിച്ചാണ് ഇന്ന് ഈ നിലയിലെത്തിയത്? ആ പിന്നെ അത്യാവശ്യത്തിന് നാൾവഴി പേരുടെ കണക്ക് നോക്കുന്നത്, അത് കാര്യം വേറെ. മുതലാളി, ഏതായാലും ഞങ്ങൾ രണ്ടു മൂന്ന് ചെറുപ്പക്കാർ ഇറങ്ങിയ സ്ഥിതിക്ക് എന്തെങ്കിലും ഒരു സംഭാവന കാരണം തരത്തില്ല. നിങ്ങൾ നിങ്ങളെ പാട്ടിന് പോണം മിസ്റ്റർ. ഒരു സംഭാവനക്കാരിറങ്ങിയിരിക്കുന്നു. അളിയോ, ഞാൻ പറഞ്ഞില്ലേ കാലണ ഇങ്ങേരുടെ കയ്യിൽ കിട്ടത്തില്ലെന്ന്? വല്ല പെമ്പിള്ളര് വരുന്ന ഇപ്പൊ 100 രൂപ കടലാതെ കൂടെ അവിടെ പോകാരുന്നു. അളിയോ, ഇങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. അളിയ വേണമെങ്കിൽ നോക്കിക്കോ, ഇന്ന് വൈകുന്നേരം 4 മണിക്ക് മുമ്പേ 25 രൂപ എങ്കിലും ഈ വായനശാലയുടെ സംഭാവനയ്ക്ക് വേണ്ടി ഞാൻ മേടിച്ചില്ലെങ്കിൽ എന്റെ പേര് പഞ്ചാബി അല്ല. ഒരു രണ്ടു നാലടി നടന്നതില്ല അതിനു മുമ്പ്. ഇങ്ങോട്ട് വരാ, ഇങ്ങോട്ട് വാ, കൊണ്ട് വാടി. ആണോ? ഓ, എന്താ വല്ല യജമാനം ഇഷ്ടമുള്ളത് തന്നാ മതി. അങ്ങനെയാണോ? അപ്പൊ എന്റെ ഇഷ്ടമാ നിന്റെ ഇഷ്ടം. ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ, എവിടെയാ താമസം? ആ ആശുപത്രി പഠിക്കലെ മരത്തിന്റെ ചുവട്ടിലാന്ന്. അയ്യോ, ആശുപത്രി പഠിക്കലെ മരച്ചുവട്ടിലോ? എന്നാ നിന്നെ കണ്ടോ അങ്ങനെ തോന്നുന്നതെല്ലാം കണ്ട് തറവാട്ടി പറഞ്ഞ ഒരു നല്ല പെണ്ണല്ല. ഇത് ആരാ ഒന്ന് കൊണ്ട് തരുന്നേ? നിനക്ക് വീട് വരെ ഒന്ന് കൊണ്ട് തരാവോ?
എവിടെ വരെ വരണേ അമ്മാനെ? അതെന്നാ നീ അറിയുന്നത്? എനിക്ക് കാശ് കിട്ടിയ പോരായോ? അങ്ങനെ ഒന്നും കഴിയുന്നുള്ളല്ല ഞാൻ. എന്താണ് അമ്മയോട് ചോദിച്ചത്? ചോദിച്ചത് വേണ പോവാ. മുതലാളി, മുതലാളി തറക്കമാണോ? ഞാൻ ഊണ് കഴിഞ്ഞ് ഒന്ന് മയങ്ങിപ്പോയി. ഇരുന്നാട്ടെ, ഇരുന്നാട്ടെ. താങ്ക് യു. എനിക്ക് മനസ്സിലായില്ലല്ലോ, ഞാനിവിടെ അടുത്തുള്ളതാണ്, മുതലാളി ഒറ്റയ്ക്കൊന്ന് കാണണമെന്ന് വിചാരിച്ച് വന്നതാണ്. എന്നെയോ? പറയണം പറയണം. എന്താ കാര്യം? പിന്നെ കാപ്പിയോ മറ്റോ? ശങ്കര, കൃഷ, ഒന്നും വേണ്ടെന്നേ. ഞങ്ങളിവിടെ ഒരു വായനശാല ആരംഭിക്കുന്നുണ്ട്. വായനശാലയോ? വളരെ നല്ലത്. ഈ നാട്ടിൽ ഇന്ന് ഏറ്റവും അത്യാവശ്യമായ ഉള്ളൊരു കാര്യമാണത്. അപ്പോൾ ഞാനത് ഉദ്ഘാടിക്കാൻ വരണമായിരിക്കും. അത് വേണമല്ലോ. കൂടാതെ മുതലാളിയുടെ കൈതുറന്ന ഒരു സംഭാവന. അത് ചോദിക്കാനാണോ ഇത്ര മടി? മോശം മോശം. എത്തുന്നാ പേര്? മാധുരി. ആള് പോലെ തന്നെ പേര്. എന്തോ ചെയ്യുന്നു ഇവിടെ? ഇതൊക്കെ തന്നെ. അപ്പൊ സംഭാവന? ഓ ഓ ഓ ഓ, ഞാനങ്ങ് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒക്കെ അങ്ങ് മറന്നുപോയി കേട്ടോ. തൽക്കാലം ഇതിരിക്കട്ടെ. ഇനി ആവശ്യം തോന്നുമ്പോഴൊക്കെ ഇങ്ങോട്ട് വന്നേക്കണം. ഭാനുമതി മുകളിൽ നിന്ന് വരേണ്ട സമയമായിരുന്നു. അതുകൊണ്ട് അല്ലെങ്കിൽ കുറച്ചു നേരമൊക്കെ നമുക്ക് ഇരുന്ന് സംസാരിക്കാമായിരുന്നു. പിന്നെ ആ രസീത് ബുക്കൊന്നും കൊണ്ടുവന്നേ. നിങ്ങള് ഇതെന്റെ പെങ്ങളാ മുതലാളി. ഈ വക കാര്യങ്ങൾക്കൊക്കെ അവരെയൊക്കെ തനിയെ വിട്ടേ. നിങ്ങളൊന്നും കൂടെ പോയത്. ഈ സ്ത്രീകളെ സ്വതന്ത്രരായി വിട്ടാലേ അവർ നല്ല തന്റേടമുള്ളവരായി വളരുകയുള്ളൂ. താങ്ക് യു. ക്ഷമിക്കണം മുതലാളി, ഞങ്ങൾ രണ്ടുപേരും ഇന്ന് രാവിലെ ഇവിടെ വന്നവരാണ്. നാട്ടിലൊരു നല്ല കാര്യം നടക്കുന്നതിന് മുതലാളിയുടെ പക്കൽ നിന്ന് 4 ചക്രം സംഭാവനയായി മേടിക്കണമെന്ന് തോന്നിയതുകൊണ്ടാണ് ഈ വേഷം കിട്ടിയത്. ഏതായാലും സംഭാവനയ്ക്ക് വളരെ താങ്ക് യു. താങ്ക് യു. നീ ഇവിടെ നിൽക്കി, നമ്മൾ പോയിട്ട് വരാം. എന്താ? അങ്ങോട്ടൊന്നും കാണണമില്ല. എവിടെ നിന്ന് വരുന്നു? നമ്മളിവിടെ അടുത്തുള്ള തന്നെയാണ്. കുഞ്ഞാലി എന്നാണ് പേര്. പറഞ്ഞാൽ അറിയും കേട്ടോ. ഒരാള് കാണാൻ വന്നിരിക്കുന്നു. ആരാ? കുഞ്ഞാലി എന്നിട്ടാണ് പേര് പറഞ്ഞത്. കുഞ്ഞാലി? ഏതാ? കുഞ്ഞാലി എന്നാണ് നമ്മുടെ പേര്. ഓ, എന്താ വിശേഷം? വിശേഷങ്ങള് ഒരു പെരുത്തുണ്ട് പറയാൻ. അതിരിക്കട്ടെ. നമ്മൾ പട്ടാളത്തിലോട്ട് പോകുമ്പം ഒരു കൈവണ്ടി തന്നിരുന്നല്ല, അത് ഒന്ന് കാണാമെന്ന് കരുതിയാണ് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയത്. ഓ, നല്ല ഐശ്വര്യമുള്ള വണ്ടിയായിരുന്നു. അതിന്റെ വില എല്ലാം ഞാൻ ഉമ്മയുടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ പലപ്പോഴായിട്ട് കുറച്ച് പണമെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. അതിനെല്ലാം കണക്കുമുണ്ട്. കണക്ക? ഇനി എന്തിനാണ് കണക്ക്? കിടപ്പാടം ഒറ്റ രീതി മേടിച്ച് ആ കണക്കും കാട് തീർത്തില്ലേ കൊച്ചുരാമ? തെറ്റിപ്പോയി. കൊച്ചുരാമൻ മുതലാളി, നമ്മുടെ കയ്യിലുമുണ്ടൊരു കണക്ക്. 28 വയസ്സം മുമ്പ് ഒരു നേരത്തെ കഞ്ഞിക്ക് പോലും വകയില്ലാതെ പീഡികത്തെണ്ണി ചുരുണ്ടു കിടന്ന നിങ്ങളുടെ വാരിയല്ലിന്റെ കണക്ക്. നമ്മുടെ വയറ് പെരുത്ത് പെരുത്ത് ചുരുക്കിയിട്ടാണ് നിങ്ങളത് നികത്തിയത്. 10 വർഷത്തിന് മുമ്പ് ഒരു പിടിവണ്ടിന്റെ മുമ്പിൽ വെച്ച് ഈ അരയ്ക്ക് കെട്ടിപ്പിടിച്ചുകൊണ്ട് നിങ്ങൾ മുങ്ങിയത് ഓർക്കണുണ്ട്? എവിടെ ഓർക്കാനാണ്? കൽബിന്റെ സ്ഥാനത്ത് കരിങ്കല്ലുള്ളവർക്ക് ഓർക്കാൻ കഴിയില്ല. മതി, കൂടുതൽ സംസാരിക്കണമെന്നില്ല. ഇറങ്ങി പോകാനാണ് പറഞ്ഞത്.
ഞമ്മള് പോകാൻ തന്നെ വന്നവനാ. പക്ഷേ ഒരു കാര്യങ്ങൾ ഓർമ്മിച്ചിട്ട് ഞമ്മള് പൊക്കണ. ഇപ്പൊ ഏതാണ്ട് ഒരു കണക്കിന്റെ കാര്യം പറഞ്ഞില്ല. എല്ലാം കഴിയുമ്പം ഒരു കണക്ക് പറിച്ചിട്ടുണ്ട്. അവിടെ കള്ളതാച്ചു പറയാൻ ഇങ്ങ കാര്യം കിട്ടില്ല. പടച്ചവന്റെ മുമ്പാകെ ഒന്നും ഓടിക്കാനും പറ്റില്ല. ഞമ്മള് പോവാണ് കേട്ടോ. പടച്ചു എത്തിച്ചെങ്കി ഇനി വല്ലപ്പോഴും നമ്മക്ക് കാണാം. ഇനി കാണണമെന്നില്ല. അങ്ങനെ പറഞ്ഞാ പറ്റുമോ കൊച്ചിരാമ? കൊച്ചിരാമം മുതലാളി ഞാൻ എടുത്തോളാ. കുഞ്ഞാലിക്ക മുണ്ടാണ്ടിരി ആ പറഞ്ഞാ കേക്കൂല. കൊണ്ടുപോവാ. ഇതൊക്കെ പെട്ടി ഞാൻ പിടിച്ചോളാം. കുഞ്ഞാലിക്കോ ഇത് എന്താണല്ലോ സ്വർണം. ഞാൻ പിടിച്ചോളാം. ഇതേ ഞാൻ വണ്ടി വെച്ചു വരാട്ടാ. ഇതെന്താണത്? എന്നാ ഇത് കയ്യിൽ തന്നെ ഇരിക്കട്ടെ. എന്താണ് ആ ഇതെല്ലാം കൂടി ബോട്ടിട്ട് ഇന്ന് ഇവിടെ കൊണ്ടുവന്നതിന് പന്ത്രണ്ടാണോ മതിയാ സാറേ? നിങ്ങളെന്താ നേരത്തെ കൂലി പറയാഞ്ഞത്? ഓ നേരത്തെ പറയാതിരുന്നോണ്ടാണ് പന്ത്രണ്ടെണ്ണ. കളിക്കാതെ കായി കയറണം സാറേ. ഇതിൽ കൂടുതൽ തരാൻ സാധിക്കില്ല. അങ്ങനെ വെട്ടിക്കണ്ടിച്ച പോലെ അങ്ങ് പറയല്ലേ സാറേ. എന്നാ എടുത്തെടുത്ത് കൊണ്ടിട്ടേക്ക്. അത് വീട്ടിലുള്ളവർക്ക് ചെന്ന് പറയണം. അന്നേ ഈ മേടിക്കൂ. ആ ചിലപ്പോ ബാങ്കിച്ചെന്ന് വരും. എന്താടാ പരിചയം? അല്ല കുഞ്ഞാലിക്ക പന്ത്രണ്ടെണ്ണേ തരുള്ളൂ. സാറേ ഞങ്ങള് പാപങ്ങളല്ലേ. സാരിക്ക് ഒരു നഷ്ടവും വരാൻ പോടില്ല. നാളെ മേടിച്ചോണ്ട് വരാ. എന്റെ കുഞ്ഞാലിക്ക നിങ്ങ ഇങ്ങനത്തെ മനസ്സിനായാല ഒന്നര രൂപന്ന് ഒരു പാട്ടും പാടിയാൽ. എടാ പരിതേ ഞമ്മള് പണിയെടുക്കണവരാ. കൂലി തട്ടിപ്പറിക്കാൻ ആർക്കും കഴിയൂല. മര്യാദ വിട്ട് ഒരു പൈസയും വാങ്ങിക്കരുത്. നീ വാടാ മോനെ. എന്റെ കുഞ്ഞാലിക്ക ഒരു കാര്യത്തിന് നാല് കാല് ഒപ്പിക്കാൻ വിചാരിച്ച സമ്മതിക്കുകയില്ല. കാര്യം എന്താണ്? ഞമ്മക്ക് കുറച്ച് ബിരിയാണി ഉണ്ടാക്കണം. വല്ലാത്ത പകയൻ. നിന്റെ ബിരിയാണിക്കൊന്ന് ഇനിയും തീർന്നില്ലേടാ. അതങ്ങനെ തീർക്കാൻ ഒക്കുവോ? ബിരിയാണി എന്ന് പറയുന്നവൻ ആരാണ്? അല്ല ആരാണ്? ആ ശുബർക്കത്തിലെ മലക്കുകൾ മൂന്നു നേരവും കഴിക്കുന്നത് ബിരിയാണിയല്ലേ. അവര് ബിരിയാണി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാ? നല്ല മുട്ടുദൂശി വണ്ണത്തിലുള്ള ജീരവ ചെമ്പാവരി അങ്ങാട് വേവിക്കും. എന്നിട്ട് അത്തറും കിസ്മസും അണ്ടിപ്പരിപ്പും കൂടി പശു നെയ്യിൽ ഒരു ബരട്ടലുണ്ട്. ഏലത്തരിയും ഇറച്ചി കഷ്ണവും കൂടി ഒരു ബരവല് വരവും. എന്നിട്ട് വെള്ള പിഞ്ഞാണത്തിൽ തട്ടി പൊത്തി അവിടെ അങ്ങാട് വെക്കും. അതിന്റെ മുകളില് തുർക്കിയിലെ സുൽത്താന്റെ മാതിരി തൊണ്ട് കളഞ്ഞ് പുയിങ്ങിയ ഒരു കോയിമുട്ട, അല്ലെങ്കിൽ നമ്മുടെ പങ്കായം പോലെയുള്ള ഒരു കോയി കാല്. അല്ലാ വർത്താനം പറഞ്ഞ് പറഞ്ഞ് ബായിൽ വെള്ളം വന്നല്ല പോന്നെ. കട്ടുറുമ്പിന്റെ കാതു കുത്തിന കാട്ടിലെന്തൊരു മേളാങ്കവും. കൂട്ടുകാർ വന്നു വീട്ടുകാർ വന്നു കൂട്ടുകാർ വന്നു വീട്ടുകാർ വന്നു കേട്ടോരൊക്കെ വീരുന്നു വന്നു കേട്ടോരൊക്കെ വീരുന്നു വന്നു. കട്ടുറുമ്പിന്റെ കാതു കുത്തിന കാട്ടിലെന്തൊരു മേളാങ്കവും. കൂട്ടുകാർ വന്നു വീട്ടുകാർ വന്നു കേട്ടോരൊക്കെ വീരുന്നു വന്നു കേട്ടോരൊക്കെ വീരുന്നു വന്നു. ചുണ്ടലി വന്നു വിറകുമായി ആന വന്നു. അരിയുമായി ചുണ്ടലി വന്നു വിറകുമായി ആന വന്നു. വെച്ചു വിളപ്പാനീച്ച വന്നു വേവു നോക്കാൻ പൂച്ച വന്നു പൂച്ച വന്നു. കട്ടുറുമ്പിന്റെ കാതു കുത്തിന കാട്ടിലെന്തൊരു മേളാങ്കവും. കൂട്ടുകാർ വന്നു വീട്ടുകാർ വന്നു കേട്ടോരൊക്കെ വീരുന്നു വന്നു കേട്ടോരൊക്കെ വീരുന്നു വന്നു. പരിപ്പ് വെച്ചു പായസം വെച്ചു പച്ചടി കിച്ചടിയൊക്കെ വെച്ചു. കാക്കയും പട്ടിയും കാവലും നിന്നു കാക്കയും പട്ടിയും കാവലും നിന്നു. കാണാതൊരുന്നു പട്ടുതിന്നു കാണാതൊരുന്നു പട്ടുതിന്നു. കട്ടുറുമ്പിന്റെ കാതു കുത്തിന കാട്ടിലെന്തൊരു മേളാങ്കവും. കൂട്ടുകാർ വന്നു വീട്ടുകാർ വന്നു കേട്ടോരൊക്കെ വീരുന്നു വന്നു കേട്ടോരൊക്കെ വീരുന്നു വന്നു. ¶¶
വിളിച്ചു വിളമ്പിയുണ്ടോ എല്ലാരും ഉണ്ടോ എല്ലാരും ഉണ്ടോ എനിക്കു മാത്രം കിട്ടിയില്ല എനിക്കു മാത്രം കിട്ടിയില്ല വല്ലതും തരണേ അതൊരു പുതിയ എടുക്കണമല്ലോ അതിന്റെ വേണ്ടാത്ത കയറി പിടിക്കണ്ട കേട്ടാ കൊണ്ടുവാ പാടാ നീ എന്തിനാടാ ഡയറിമ കയറിയത് ചുമ്മാതെയാ നിന്റെ പേരെന്താടാ മോനെ ഞാൻ നിങ്ങളുടെ മോനല്ലല്ലോ നമ്മള് മാത്രമാണ് കാര്യം അവനക്ക് പിടുത്തല്ലാട്ടാ പരിതേ ഇവനിക്ക് നമ്മളോട് പെരുത്തി ഇഷ്ടമാ നിന്റെ പേരെന്താടാ കോവി ഗോവിയാ നല്ല പേര് കേട്ടാ നീ എവിടെന്നാ വരണത് അങ്ങ് തെക്കുന്ന നിനക്ക് ആരൊക്കെ ഉണ്ട് മോനെ അമ്മയുണ്ട് അമ്മ എന്താ നിനക്ക് എന്താ ഇത്ര വേവലാതി അമ്മയുണ്ടെന്ന് പറഞ്ഞപ്പം അച്ഛനുണ്ടാ ഉണ്ടാവാണ്ട് വരില്ല പക്ഷെ അവനിക്ക് പുടിയുണ്ടാവൂലാട്ടാ നിന്നെ പോലെയാണെന്ന് വിചാരിച്ചാണ് ഇല്ലേ എവിടെയാണ് മോന്റെ പൊടുതി ആശുപത്രിയില്ലേ അതിന്റെ മുമ്പിൽ ഒരു ചൂട വരൂല്ലേ അതിന്റെ ചോട്ടില അപ്പൊ അങ്ങനെയാണ് സംഗതി അല്ലേ എന്റെ കീശൻ എന്താണ് പഴത്തൊലി പഴത്തൊലിയാ എന്തിന് പിന്നെ പിന്നെ അല്ലോ ഈ പഴത്തൊലിയെല്ലാം തിന്നാ നീ മെയ്യത്തായി പോലവനെ പഴം തിന്ന എന്റെ തൊലിയും തിന്നണാ പഴം അടയക്കാരെ നിന്ന് ഇവനിക്ക് തൊലിയും കിട്ടി അങ്ങനെയാണ് പരീതേ നമ്മുടെ എല്ലാവരുടെയും എനിക്ക് പഴം വേണം മോനെ വേണ്ട പരീതേ ഇവനിക്ക് രണ്ടണയ്ക്ക് പഴം മേടിച്ചു ചെല്ലുമോ നടക്ക് പയത്തൊലി പയറാ കെട്ടിയെടുക്കാൻ ഞങ്ങോട്ട് കൊണ്ടുവന്നോട്ടോ പരിധി അവരുടെ വേണ്ടത് കേട്ടാ വേണ്ടതല്ല മേടിച്ചോളൂ പിന്നാ ഇത് മുഴുവനും തിന്നോ വേണ്ട രണ്ടെണ്ണ അമ്മയ്ക്ക് കൊടുക്കണം നീ ഇങ്ങോട്ട് പോന്നപ്പോ അമ്മ വല്ലതും തിന്നു കാണൂടാ ഇല്ല എനിക്ക് തരാതെ അമ്മ ഒന്നും തിന്നൂല ഇന്നലെ ഞങ്ങളൊന്നും കഴിച്ചില്ല അല്ലാതെ ബസ് വന്നല്ല ബസ് വന്നേ വന്നല്ല ബസ് വന്നു ഏതാ വണ്ടി ഈരാട്ട് ഇത്ര താമസിച്ചത് താമസിച്ചത് ആരാ ഡ്രൈവർ നമ്മുടെ ഗോപാൽ രണ്ടു ദിവസത്തെ ശമ്പളം ഫൈൻ ചെയ്തു മുതലാളി ഇത് വേണ്ടായിരുന്നു കേട്ടാ അടച്ചു എനിക്ക് നിലക്കില്ല അത് ഞാൻ സഹിച്ചു നിനക്കെന്താ വേണം നീ വഴക്കിന് വന്നിരിക്കണോ കേസുവല്ലേ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുമ്പോ അവിടം വരെ എത്തിയ പരീതേ ഈ കൊച്ചിനെ പിടിച്ചോ പോലീസ് പോലീസ് എന്തിനാണ് പിള്ളേ നല്ല ചൂടുള്ളടീന്റെ രുചി അറിഞ്ഞിട്ടുണ്ടോ നിങ്ങൾ പോണം ഇപ്പൊ വേദന തോന്നുന്നുണ്ടോ ഇപ്പൊ കുറച്ച് കുറവുണ്ട് കാലം നനയ്ക്കരുത് കേട്ടോ ഇവിടെ വേദനയുണ്ടോ ഇല്ല ഇവിടെ ഇവിടെ ഉണ്ടായിരിക്കില്ലേ കല്ലു വീണതല്ലേ നീ എവിടാ താമസം ആ ആശുപത്രി പടിക്കലുള്ള പേടിക തിന്നയില്ല ആ പിച്ചക്കാരുടെ കൂട്ടത്തിലോ അയ്യോ പാവ നീ ഒരു കാര്യം ചെയ്താട്ടെ എന്റെ കൂടെ പോര് ഉണ്ണാനും ഉടുക്കാനും ഒക്കെ ഞാൻ തരാം വേണ്ട ഒന്നും പേടിക്കണ്ടെന്നേ ഞാൻ നിന്നെ സംബന്ധം ചെയ്തോളാം വേണ്ട ഒരു കൈ കൊണ്ടടിച്ച എത്ര വരൽ കാണണോടിയും കണക്ക് പോലും അറിഞ്ഞുകൂടാത്ത ശവം ചൂട് വെച്ച് അങ്ങനെ 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 അങ്ങുന്നേ ഞാൻ അറിഞ്ഞോണ്ട് വരികയാണ് വഴിനീളെ മനുഷ്യർ ചിരിച്ചോണ്ട് പറയുന്നു അങ്ങുന്നിന്റെ വായി പല്ലൊന്നുമില്ല എന്നിട്ട് അത് കേട്ട് സന്തോഷമായിട്ട് നീങ്ങി പോരുകയും ചെയ്തു അല്ലാതെ ഞാൻ എന്ത് ചെയ്യുന്ന അങ്ങുന്നേ അങ്ങുന്നൊരു കാര്യം ചെയ്യ് ഇനി എല്ലായിടത്തും പോകുമ്പോ എന്നെ കൂടെ കൊണ്ടുപോക്കൂ കിട്ടാനുള്ളത് ഞാൻ മേടിച്ചോളൂ എങ്കിലും ഇങ്ങനെ അടികൊള്ളാ നിന്ന് കൊടുത്തല്ലോ ഞാൻ നിന്ന് കൊടുത്തതാണോ മുതലാളി എന്റെ കയ്യില് മറ്റേ കൈ അവന്റെ കക്ഷത്തിലും ഞാൻ എന്തോ ചെയ്യും മുതലാളിക്ക് തന്നെ കിട്ടിയോ മുതലാളിക്ക് കിട്ടണ്ട വലിയോടി ഇവിടെ കിടക്കുന്നത്
പ്രസിഡന്റിനെ അടിച്ചേച്ച് കുഞ്ഞാലിക്ക് ഒറ്റ പോക്ക് വെച്ചു കൊടുത്തു. എന്റെ മോനെ, മോന്റെ തല പൊട്ടിയല്ലോ. ഇച്ചിരി മുറിഞ്ഞോളമ്മേ, സാരമില്ല. ഡോക്ടറിന്റെ അടുത്തുകൊണ്ട് മരുന്ന് വെച്ചു കെട്ടിയത് ഈ പരീതിക്കായ. അമ്മ പറഞ്ഞിട്ടില്ലേ മോൻ തനിച്ചു പോകരുതെന്ന്? പോവാതെ എങ്ങനെ ചെലവ് കഴിയുമെന്ന്? അമ്മ വേലയെടുക്കാം. ഞാനും വേലയെടുക്കും. പരീതിക്കായും കുഞ്ഞാലിക്കായും വേലയെടുക്കണ്ടല്ലോ. എന്റെ മോനെ, മോൻ ഇച്ചിരി കൂടെ വളർന്നോട്ടെ. ഞാൻ വലുതായല്ല അമ്മച്ചി. എന്റെ മോനെ, ഈ അരി കഴുകി അടുപ്പിലിട്ടെ. ഞങ്ങൾക്ക് വേണ്ട. അങ്ങനെ പറയരുത്. കുഞ്ഞാലിക്ക പറഞ്ഞിട്ട് വാങ്ങിച്ചതാ. കുഞ്ഞാലിക്ക് ആരാണെന്ന് അറിയാവൂ? ഈ ദുനിയാവില് പടച്ചോനെ അറിഞ്ഞ് ജീവിക്കുന്ന ആളാണ് കുഞ്ഞാലിക്ക. എന്നാലും ദേ ഇവിടെ നോക്കിക്കേ, ഈ കൊച്ചിനെ ഇന്ന് കണ്ടേ ഉള്ളൂ. സൂപ്പറിന്റെ ഈ കൊച്ചിനെ ഒരു തള്ളു, കൊച്ചു വീണു. കുഞ്ഞാലിക്ക കൈ വീശി സൂപ്പറിന്റിനിട്ട് ഒരു ബീക്കളങ്ങൻ. കൊച്ചിനെ നോക്കിക്കോടാ എന്നും പറഞ്ഞു ഒരു പോക്ക്. പോലീസിനെ വിളിച്ചിട്ടുണ്ട്. എന്തിനാണ് കുഞ്ഞാലിക്കാനെ പിടിക്കാൻ? പോരാ, പുളിക്കും പിടിക്കാൻ. എന്നിട്ട് അയാൾ എന്ത്? കുഞ്ഞാലിക്ക അവിടെയൊക്കെ തന്നെയുണ്ട്. പോലീസ് അയാളെ പിടിച്ച? പോലീസാ. മോഹനാലിക്ക് വണ്ടിയുണ്ട്, കുഞ്ഞാലിക്കാക്ക് മനുഷ്യരുണ്ട്, പൊതുജനം. ഏതായാലും ഈ അരി നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയിക്കോളി, വേറൊന്നും തോന്നരുത്. അമ്മേ, കുഞ്ഞാലിക്ക കൊടുത്തയച്ചല്ലേ, നമുക്ക് മേടിക്കാം. അമ്മേ, നിങ്ങളൊന്നും വിചാരിക്കണ്ട. ഇന്നമ്മേ വെക്കം കഞ്ഞി വെച്ച് കുടിക്കും. മോനെ, പരിതൊക്കെ പോട്ടെ. ഈശ്വരൻ നിങ്ങളെ രക്ഷിക്കും. മോനെ, കടുപ്പരയ്ക്ക് ഒന്നുമില്ലല്ലോ. ഞാനിപ്പൊ കൊണ്ടുവരാം അമ്മേ. നിന്നെ തപ്പി നടക്കാതി സ്ഥലമുണ്ടോ? നമുക്ക് അങ്ങോട്ട് മാറാം. എങ്ങോട്ട്? ഇവിടെ വരെ ഉടറേങ്ങി പോരാ. വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. റീ ആണ്ട് വണ്ടി മുതലാളിയുടെ കേട്ടിട്ട്. എന്തിനാ വെറുതെ സമയം കളയാതടി? ഒരു നല്ല കോളുണ്ട്. ഓ, ഞാനൊരു കാര്യം ചെയ്യും. വീട്ടിൽ വേറെ ഒന്നരണ്ടി വിളിച്ചോണ്ട് പോ. എന്ത് പറഞ്ഞാടി? മര്യാദ ഇവിടെ പോയില്ലെങ്കിൽ ഇയാൾ ഇവിടിക്കാൻ നടക്കുന്നു. ഇയാൾക്ക് വേണ്ടിയല്ലേ? ഇയാൾ മുതലാളിക്ക് വേണ്ടിയാണ്. ആരം പറഞ്ഞ മുതലാളി? ലക്കി ലക്കി സർവീസ് മുതലാളി. എന്താ അമ്മേ? അമ്മേ, എന്റെ പോലെ മലയാള പല പല ചിത്രത്തിന്റെ കഴിഞ്ഞ രജദൂപില്. എന്താ കേശവുള്ളേ? ഞാൻ ഇൻസ്പെക്ടർ അദ്ദേഹത്തെ കണ്ടു. എങ്ങനെയെങ്കിലും അവനെ അകത്താക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവന്റെ എല്ല് തല്ലി ഓടിപ്പിക്കണം. എസ് ഐയെ നാളെ ഞാൻ കണ്ടുകൊള്ളാം. ആ പോരെങ്കിൽ ഞാൻ ആ ഹെഡ് കൃഷ്ണവളചേട്ടനുണ്ടല്ലോ, അദ്ദേഹത്തെ ഒന്ന് കണ്ടു. എവിടെയെങ്കിലും കണ്ടാൽ അവനെ തൂത്തു ഭാരിക്കോളാവെന്ന് പറഞ്ഞിരിക്കുക. പിന്നെ അത് കൂടാതെ ഒന്ന് കറങ്ങി ഒരു പുതിയ സാധനം കയ്യിൽ വന്നിട്ടുണ്ട്. എവിടെ? നമ്മുടെ ആശുപത്രി ബുക്കിലെ മരച്ചോട്ടില. ആളെങ്ങനെയുണ്ട്? അമ്പളിയമ്മാവും പോലുള്ള മുഖമാണ്. പക്ഷെ ഇന്നത്തെ ഫ്ലൈറ്റ് അങ്ങ് പറ്റിയില്ല. ഓഹോ, അതിന്റെ അനുഭവമായിരിക്കും നെറ്റിയിലെയും മുഴ. മുഴിച്ചിട്ടുണ്ടോ? ഓഹോ, ആ വാതിൽ തട്ടിയപ്പോ ഞാൻ വിചാരിച്ചതാ മുഴിച്ചിരിക്കും. കൊച്ചമ്മ വന്നില്ലയോ? ഇല്ല, ഇന്ന് എന്തോ ഓപ്പറേഷൻ ഉണ്ട്. ആ ആശുപത്രി പഠിക്കെ വെച്ച് ഒരു മിന്നൽ പോലെ എന്നെ ഒന്ന് കണ്ടോന്നൊരു സംശയം ഞാൻ കടന്നു കളഞ്ഞു. എന്നെ മനസ്സിലായില്ല. ജാനമ്മ കടപ്പാട്ടു നിന്ന് വന്നില്ലേ കേശവുള്ളി? വന്നല്ലോ. അവൾ ഇപ്രാവശ്യം 21 ദിവസമാ ഭരിച്ചതേ. ഇപ്പോഴവൾ പറയുന്നു കടപ്പാട്ടൂരപ്പന്റെ പ്രസാദം കൊണ്ട് ഇപ്രാവശ്യം ഒരു പിഞ്ചു വൈദല്ല കാണാൻ സാധിക്കും. ഒരു കുട്ടിയില്ലാത്ത ദുഃഖം ഞാനും അനുഭവിക്കുന്നുണ്ട് കേശവ്. അങ്ങനൊരു കാര്യം ചെയ്താൽ ഒരു 15 ദിവസം കടപ്പാട്ട് പോയി ഭക്തിയായിട്ടൊരു ഭജന വരുന്നാൽ അനുഭവമാ. അവിടെ ഭജന വരുന്നാൽ പ്രസവിക്കാത്ത മനുഷ്യരില്ല. എന്താ പ്രസവകാര്യമാണോ?
അല്ലേ അങ്ങൊന്നൊരു കുഞ്ഞില്ലല്ലോ എന്നിങ്ങനെയുള്ള സങ്കടം. അക്കാര്യത്തിൽ കേശവിളിലേക്കാണല്ലോ കൂടുതൽ ശ്രദ്ധ. അങ്ങനൊന്നുമില്ലേ, കേശവിള വന്നിട്ട് അതേ സമയമായോ? ഇപ്പോഴും ആശുപത്രി പഠിക്കലെ മരച്ചുവട്ടിൽ താമസിക്കുന്ന ആ തെണ്ടിപ്പുമുറന്നരെ കേശവിളെ അറിയുമോ? ഞാൻ ഓർക്കുന്നില്ല. ഓർക്കുന്നില്ലേ? നിങ്ങൾ അവരോട് സംസാരിക്കുന്നത് കണ്ടല്ലോ, അവിടെ എന്തായിരുന്നു ബഹള? ഓഹോ ഓർക്കുന്നു ഓർക്കുന്നു, അവരാണോ? യോ അവരുടെ ശല്യം എന്തെന്ന് അറിയാവോ? ഞാൻ പറഞ്ഞു ഇവിടെ കിടക്കരുത്, വല്ല അനാഥം നിരത്തിലേക്കെങ്കിലും പോകണം എന്ന് പറഞ്ഞു. അവര് പോകുന്നില്ല, പിന്നെ അതിനെപ്പറ്റി സംസാരിച്ചൊരു ചെറിയ ബഹളം. ഇവിടുത്തെ കാർ കയറ്റി അവരെ അനാഥ മന്ദിരത്തിലാക്കാൻ മുൻ താൻ അവരോട് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ ഒരു ചെറിയ സഹായം കിട്ടണം. ഇയാൾ ആ സ്ത്രീയുടെ അടുത്തുനിന്ന് പറഞ്ഞ എന്താണെന്ന് അറിയാമോ? ലക്കി മോട്ടോഴ്സിലെ മുതലാളിക്ക കാറ് കൊണ്ടുവന്നിട്ടുണ്ട് എന്നല്ല, അവിടെ ആണ ബഹളമായി. ഇതിൽ കൂടുതൽ മാറാനൊന്നും ശരിയാണോ ഭാസ്കർ? ഒരബദ്ധം അങ്ങനെ പറ്റി. എന്റെ മുഖത്ത് കരിതയ്ക്ക് നടക്കുകയാണല്ലേ, ആടിച്ചതിന്റെ പല്ലിയെ തുപ്പിച്ചു. നാളെ രാവിലെ ഓഫീസിൽ വരണം, കണക്ക് തീർത്ത് ശമ്പളം വാങ്ങിപ്പോയിക്കോളൂ. ഇത്തവണത്തേക്ക് അങ്ങൊന്ന് ക്ഷമിക്കണം, ഇനി ഒരിക്കലും ഇങ്ങനെ വരികയില്ല. പിന്നല്ലാണ്ട് ഞാൻ ഉമ്മൻ കേട്ട് പറഞ്ഞിട്ട് അരി ഇടിക്കണ്ടെന്ന്. നീ പോടിയോ ഇവിടുന്ന് അരി പിടിച്ചില്ലേലും മുട്ടന് വരാണ്ടിരിക്കുക. എന്റെ റബ്ബേ നെഞ്ച് പൊട്ടിപ്പോണ മാതിരിയാണല്ല. ഇത്തിരി ചുടവെണ്ണ കുടിക്കുന്ന? വേണ്ട വേണ്ട, ശംഖത്തിന് അരിച്ചാൽ കയറ്റി വെച്ച മാതിരിയാണ്. നമുക്ക് ആ ഡാക്ടറെ ഒന്ന് വിളിപ്പിക്കാമോ? ആരാണെന്ന് പോണത്? ഞമ്മള് പോവാം. എന്ത് എന്ത്? നീയാ? ഈ നടുപ്പാതിരായിക്ക ഞമ്മള് കഴിച്ചു കണ്ടിച്ചു കഴിയുമോ? അവിടെ ഇരിക്കു. എന്താണ് ഉമ്മാക്ക് മുട്ടില് തുടങ്ങിയ? കുഞ്ഞാലി എവിടെടാ? കുഞ്ഞാലിക്ക എന്താടാ? ഒന്നുമില്ല ഉമ്മ. എന്താണ്ടാ കാര്യം? അവൻ എവിടെ? ഒരു ചെറിയ കുഴപ്പം പറ്റി ഉമ്മ. കുഴപ്പം? എന്ത് കുഴപ്പം? സൂപ്പറിന്റെ കാശമുള്ളടാ കരണക്കുറ്റിക്കിട്ട് കുഞ്ഞാലിക്ക് ഒരു വീക്ക് കൊടുത്തു. കൊച്ചിരാമ മുതലാളി ഉണ്ടായിരുന്ന അവിടെ. എന്താണ് നമ്മൾ എന്തൊക്കെയാണ് കേൾക്കണത്? സൂപ്രണ്ടിനെ തല്ലിയാല് മുതലാളി വിടുക, മുതലാളി നിരോധിച്ചാല് പോലീസുകാർ വരത്തില്ലേ, പോലീസുകാർ വന്നാല് എന്റെ മോനെ പിടിച്ചോണ്ട് പോകത്തില്ലേ? പേടിക്കണ്ട, കുഞ്ഞൻ കാലിക്കാട് തലമുടിനാരനെ പോലും പോലീസുകാരെ തൊടാൻ കഴിയില്ല. പറഞ്ഞില്ല ഇത്രയും ഞാൻ കണ്ടല്ല അകത്തേക്ക് പോകുന്നത്. അത് ഞമ്മൾ തന്നെയാണ്. നീയാ? നീയല്ല, നിന്നെ ഒരാളുള്ള ആൾ ഞമ്മളാണ് സാറേ. ഇരുട്ടത്ത് കണ്ടാ ഞമ്മക്ക് ഒരു ചായം പൊക്കെ കൂടുതൽ തോന്നും. ഇവിടെ ആളില്ല. കുഞ്ഞാലി വന്ന നാളെ കാലത്ത് പോലീസ് വരണം പറയും. ഒരു വേറെ വല്ല ജോലി നോക്ക് പോലീസ്. കുഞ്ഞാലിക്കട പൊടി പോലും പിടിക്കാൻ ഒക്കില്ല. എവിടാണ് മോനെ അവന്മാര് കയറി നോക്കിയത്? കേറിയത് അവത്തോട്ടാണ്, നോക്കിയത് ആമിനുവിന്റെ മുഖത്തോട്ടാണ്. പടച്ചോനെ എന്റെ മോനെ അവന്മാർക്കട കൈ കിടക്കല്ലേ? ഈ അല കുടിച്ച മാവിന്റെ ഇവിടുത്തെ മുല്ല പുടിയുമ്പോ എവിടായിരുന്നു മോനെ ഇതുവരെ? ഈ മോന്റെ ഓള് ഞമ്മക്കറിയായിരുന്നു കേട്ടാ. കുഞ്ഞാലിക്ക ഭീമാനത്തിൽ വന്നിട്ട് കൽക്കരി തീർന്നപ്പോ ഈ ആ മാവിന്റെ മുമ്പിലങ്ങാട്ട് ഇറങ്ങി. എന്തൊക്കെയാണ് മോനെ ഞമ്മളീ കണ്ടതും കേട്ടതും ഒക്കെ? ഉമ്മ പേടിക്കണ്ട, രണ്ടു ദിവസം സൂക്ഷിക്കണം, അത്രേ ഉള്ളു. ഉമ്മാട്ടെ പറഞ്ഞിട്ട് പോയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. നീ ഇപ്പൊ എങ്ങോട്ട് പോകുന്ന? ഇവിടെ ഇരുന്നാല് ഇത്തിരി കുഴപ്പമുണ്ട്. ഉമ്മാക്ക് ബായ്മുട്ടൽ ഉണ്ടായിരുന്നെ കാക്ക. അതെ കൂടുതലുണ്ടോ ഉമ്മ? ഇല്ല മോൻ. പരിതേ ഞാൻ ശരി ഡാക്ടറെടുത്ത് എന്നിട്ട് ഉമ്മക്ക് ഇത്തിരി മരുന്ന് മേടിച്ചു കൊടുക്കും. എന്നാ ഉമ്മ മഞ്ഞത്ത് നിൽക്കണ്ട, ഉമ്മാകത്ത് കിടക്കും, ഞമ്മളും പോയിട്ട്. മോനെ ഒന്ന് പേടിക്കണ്ടേ ഉമ്മ, ഒരു കുഴപ്പവും വരില്ല. അവനെ ഉമ്മനെ അകത്തോട്ട് കിടക്കും. സൂചിച്ചോട്ടമ്മ പഠിച്ചു എന്റെ മോനുക്ക് ഒന്നും വരുത്തരുത്. അങ്ങനെ
ആറ് നേരത്തേക്കാണ്. ഞാൻ പറയാതെ ഇനി കഞ്ഞി കൊടുക്കരുത്. ആ കഞ്ഞി കൊടുക്കരുതെന്ന്. അരഞ്ഞി കിടക്കില്ലേ, കഞ്ഞി ഇങ്ങ കൊടുക്കരുത്. ശരി. അല്ല കൊച്ചുമ്മായോ? എന്താ ഉമ്മാക്ക് പിന്നെയും വായ്മുട്ടൽ തുടങ്ങി? മുട്ടലുണ്ടെങ്കിൽ ഇവിടെ വരാവുള്ളോ? അതല്ല, പതിവില്ലാത്ത ഈ വരവ് കണ്ട് ചോദിച്ചു പോയെന്നേ ഉള്ളൂ. നമ്മളിവിടെ വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടമില്ലേ? ഉമ്മ പറഞ്ഞിട്ടേ നമ്മള് വന്നത്. ആഹാ, ഇല്ലെങ്കി വരത്തില്ലായിരിക്കും. ആ ഇതെന്താ വട്ടിയില്? എന്താണെന്നാ തോന്നുന്നത്? ഡോക്ടർ കൊണ്ടുവന്നല്ലേ, എന്തെങ്കിലും സൂക്കേടായിരിക്കും. വട്ടിയില്ല, എന്ത് സൂക്കേട്? മുട്ടലായിരിക്കാനാ ന്യായം. പിന്നെ നെഞ്ചിനകത്ത് നൊമ്പരമായിരിക്കും. അതും അല്ല. പിന്നെ പരിശോധിച്ച് നോക്കി. അല്ല, ഇത് രണ്ട് സോക്കറുണ്ടല്ലേ, പാലപ്പവും പയവും. തിരിച്ചറിഞ്ഞൂടെ? എന്നാ നമ്മള് പറഞ്ഞുതരാം. ഓരോ അപ്പം എടുത്തേ 12 കടി കടിക്കണം. എന്നിട്ട്? എന്നിട്ട് ചവച്ചങ്ങോട്ട് മുഴുങ്ങണം. അല്ലോ, പത്യം വല്ലതും ഉണ്ടാ? കടും പത്യമാണ്. നമ്മുടെ വീട്ടിലേക്ക് നോക്കുന്ന ആ ജനലുണ്ടല്ലോ, അതങ്ങ് ചേർത്തടയ്ക്കണം. എന്നിട്ട് കട്ടുമ കേറി മൂടി പുതച്ച് കണ്ണു മടക്കി കിടക്കണം. വല്ലക്കിനാവും കണ്ടാല കഴിഞ്ഞിരുന്ന് കരയണം. ഉമ്മ വിളിക്കുന്നു, നമ്മൾ പോട്ടെ. അങ്ങനെ പോകാൻ ഒക്കോ? യോ വിടുന്നേ, ഉമ്മ വിളിക്കുന്നു. പിന്നെ ആ കിളിവാതിലേക്ക് ഇങ്ങോട്ട് നോക്കി പാട്ട് പാടാം. അപ്പൊ ഇടത്തില്ല. അല്ലാണ്. ഞാൻ അങ്ങുള്ളത്. നീ എന്നും ഇവിടെ തന്നെ നിന്നോ കേട്ടോ. നിനക്ക് കൂലി വേണ്ടേ? കൂലി പിടിച്ചോ. വാങ്ങിച്ചോ. ചെറുക്കന്റെ വീട് കൊപ്രാക്കുന്നിന് ചന്തപ്പറമ്പിലാണ്. തൊയില് വീട് തെറുപ്പ്. ആമനയായിട്ട് പച്ചലയും കത്തിരിയും വില ചേരും. ഏതായാലും വല്ലാത്ത ഒരു കാര്യം ചെയ്യും. നമ്മുടെ കുഞ്ഞാലിന്റെ ഒന്ന് പറ. അവനാണ് ഇനി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത്. കുഞ്ഞാലിക്കും നമ്മളൊരു പെണ്ണെ കണ്ടു വെച്ചിട്ടുണ്ട്. നമ്മുടെ പോലീസുകാരെ ആലിക്കാൻ പിള്ളേടെ മോള്. അപ്പൊ ഒരു പൊലക്കകത്ത് പട്ടാളോ ആയി പോലീസുകാർ. മോനെ കുഞ്ഞാലി, കുഞ്ഞാലി കേട്ടാ മോനെ, നമ്മുടെ മൊല്ലാക്ക അമീനാക്കൊരു മാപ്പിളേനെ കണ്ട് വന്നിരിക്കയാണ്. അതേ കുടുംബക്കാരിൽ കുടുംബക്കാരനെ കൊണ്ടുവരണമല്ല. അപ്പൊ കുഞ്ഞാലിക്കും നമ്മളൊരു പെണ്ണെ കണ്ടു വെച്ചിട്ടുണ്ട്. അമ്മയുടെ കാര്യത്തിന് നമ്മളൊരാളെ കണ്ടു വെച്ചിട്ടുണ്ട്. അതോ അതാര്? ആ മനുഷ്യൻ നമ്മുടെ കയ്യത്തിലുണ്ട്. പിന്നെ നമ്മുടെ കാര്യത്തിന് ധൃതിയില്ലല്ലോ. ആമിയുടെ കാര്യം കഴിഞ്ഞിട്ട് നമ്മുടെ കാര്യം ആലോചിക്കുന്നു. ധൃതി വെക്കണ്ടെന്ന് പയ്യനെ ആലോചിച്ചാ മതി. പക്ഷെ മുല്ലാക്കാക്കണ്ട് ബാക്കി കൊടുത്തുള്ളായിരുന്നു. അങ്ങനെ ചെയ്യുമോ? ഇങ്ങനെ അറിഞ്ഞു നടക്കുന്ന വല്ല വീട്ടിലും ജോലി നോക്കാൻ പാടില്ല. ഇല്ല ചേച്ചി, വേല ചെയ്ത് എനിക്ക് മതിയായി. എവിടെ ചെന്നാലും ഉപദ്രവമേ ഉള്ളു. എനിക്ക് എല്ലാരെയും പേടിയാ. ഇനി എങ്ങോട്ട് പോണു കൊച്ചി? അങ്ങനൊന്നുമില്ല, മരിക്കുന്നതുവരെ ഞാനും ഈ കുഞ്ഞു ഈ നടപ്പ് നടക്കും. യാത്ര ചോദിക്കും മോനെ, ഞങ്ങൾ പോവാ. ചെല്ലു മോനെ, ചെല്ലു. മോനെ ദൈവം ചുറ്റി. ഇത്
നല്ല ഒരു സ്നേഹമുള്ള എല്ലാവരുടെ ഗതിയും ഇത് തന്നെയാണ്. ഇങ്ങനെ നടന്ന് നടന്ന് നമ്മളെല്ലാവരും ഒരു ദിവസം പെരുവിഴി വീണും മതി. ഇത് മിനിസോ മൂന്ന് രാത്രിയിലുണ്ടെന്ന്. മിനിസം എന്ന് പറഞ്ഞാൽ എത്രയാണ് പരിരിക്ക? അത് ഈ പപ്പും തൂലും എല്ലാം ചേർത്താണ് മിനിസോ എന്ന് പറയുന്നത്. അമ്മാ, നമുക്ക് ഇന്ന് തന്നെ ഇവനെ അറുത്ത് ബിരിയാണി ആക്കണം. അല്ല, നിക്കാഹിനെ ബിരിയാണി വെക്കത്തുള്ളെന്ന് പറഞ്ഞിട്ട്. അതിപ്പോ എന്ത് ചെയ്യാനാണ്? പെണ്ണിന്റെ മനസ്സും കൂടി അറിയണ്ടേ? അല്ലെങ്കിൽ പണ്ട് വണ്ടിക്കാരൻ ബീരാങ്കാക്കാക്ക് പറ്റിയ പോലെ വരും. അതെന്താണ്ട? അല്ലോ, ബീരാങ്കാക്കാരെ കഥ ഉമ്മാക്കറിഞ്ഞൂടി? അറിയാൻ പാടില്ലല്ല. ഉമ്മ എങ്ങനെ ജീവിക്കണം? അതൊരു വൻ കഥയല്ലേ? കഥയാണോ? ഒന്ന് പറയുമായിരിക്ക. വണ്ടിക്കാരൻ ബീരാങ്കാക്കാരണ്ടാം കെട്ടിന് ഭൂതി വെച്ച് കൊണ്ടോട്ടി ചെന്ന് കണ്ട് തണ്ട് കാറി പാത്തുമ്മനെ തൽക്കാരം കഴിഞ്ഞപ്പ പാത്തുമ്മ പറയണ് ഇക്കാര്യം നടപ്പില്ലെന്ന്. നിക്കാഹിന് തൽക്കാലം മനസ്സില്ലെന്ന്. ചമ്പൻ കണ്ണിൽ കരിമശി തേച്ച് കൊമ്പൻ മീശയും അരിഞ്ഞു വെച്ച് പട്ടുരുമാലിൽ സെന്റ് പുരട്ടി മുട്ടത്തലയിൽ കെട്ടും കെട്ടി തീവണ്ടി കയറി വന്ന കാക്കാന്റെ കല്ലിവില് തീപ്പട്ടി ഉരയ്ക്കണ് പാത്തുമ്മ. തീപ്പട്ടി ഉരയ്ക്കണ് പാത്തുമ്മ. കടവിലെ കതി ചുമ്മാ കാര്യം കെട്ടിട്ടൊന്നു തിരിച്ചു പയനാടൻ മഞ്ഞളരച്ച് ബീരാങ്കാക്കാനാട് പിടിച്ച് അയലത്തെ മുല്ലാക്കാക്ക് കൈനീട്ടം കൊടുത്തപ്പം ഐക്കല്ലൊന്നോതി കെട്ടി കൈയുമ്മ മുല്ലാ മൈക്കണ്ണിയാളുടെ കൽബ് മാറ്റുവാൻ. മൈക്കണ്ണിയാളുടെ കൽബ് മാറ്റുവാൻ. വീണ്ടും നാമുസ് കാരി ഒടിക്കാനത്ത് കാര്യമോദാൻ തീവണ്ടി കയറി പക്ഷേ ഏലത്തോട്ടത്തിലുള്ളൊരാലിക്കുട്ടിയുമൊത്ത് ആയിടെ നാട് വിട്ട് പാത്തുമ്മ. ആയിടെ നാട് വിട്ട് പാത്തുമ്മ. വണ്ടിക്കാരൻ ബീരാങ്കാക്കാരണ്ടാം കെട്ടിന് ഭൂതി വെച്ച് കൊണ്ടോട്ടി ചെന്ന് കണ്ട് തണ്ട് കാറി പാത്തുമ്മനെ തൽക്കാരം കഴിഞ്ഞപ്പ പാത്തുമ്മ പറയണ് ഇക്കാര്യം നടപ്പില്ലെന്ന്. നിക്കാഹിന് തൽക്കാലം മനസ്സില്ലെന്ന്. നന്നായിട്ടുണ്ട്. താറാവ് എനിക്ക് വളരെ ഇഷ്ടമാണ്. എനിക്കും അങ്ങനെ തന്നെയാണ്. ഈ പോരെങ്കിൽ ഈ അപ്പുറത്തെ സുഖത്തിട്ട് വളരെ നല്ലതാണ്. അല്ല, ഭക്ഷ്യവർഗങ്ങളെല്ലാം തന്നെ നല്ലതാണല്ലോ. എല്ലാത്തിനും ധൃതിയാ. സൂക്ഷിക്കണം സൂക്ഷിക്കണം. ഓ, മറ്റേ കാര്യം ഞാനങ്ങ് മറന്നുപോയി. ശരിയാ. ആ, അതെവിടെ ആയിരിക്കുന്നു ഞാനമ്മ? ഞാനിപ്പോ വരുന്നേ.
കൊള്ളായിരുന്നു, പക്ഷെ ചവിട്ടിയത് എന്റെ കാലേല. അവൻ കുറെ രൂക്ഷനാ, നെല്ലിനകത്ത് 90 ദിവസം കിടന്നത്. എനിക്കിതൊക്കെ വലിയ ഇഷ്ടമാണ് കേട്ടു, പക്ഷേ വീട്ടിൽ വലിയ നിരോധനാജ്ഞയാണ്. അതൊന്നും സാരല്ലോ, ഞാനല്ലേ വരുന്നത്. അതല്ലയോ പറഞ്ഞ, ഞാനും തന്നെ ഞാനും ഇവിടെ കൈകൊണ്ട് കൊണ്ട് വിളിച്ചുകൊണ്ട് അതുപോലെ ഒരു പണം നമ്മുടെ മുതലാളി അല്ലയോ. ഇത് ബ്രിട്ടീഷെന്ന് അവളുടെ മുമ്പിൽ വെച്ചാ കൂടി. ആ കുഞ്ഞാലിയുടെ പെങ്ങള് കൊള്ളാല്ലേ ശോളെ? കാന്താഴിയില്ലയോ അവള്? കാന്താഴി ചീന മുളക് വേണോ അവളുടെ? അതൊക്കെ പറയണേ കൊച്ചമ്മേ, അവളുടെ ആശുപത്രി പോവാണോ? യമനെ അല്പം പരിവദോഷത്തിലാ, ഒന്ന് വിശ്രമിച്ച് അല്പം ക്ഷീണമൊന്ന് മാറുക. ഓഹോ, എങ്കിൽ ആശുപത്രി കൊണ്ടാൻ പാടില്ലായിരുന്നു. നീ എടി അത് പറയാ, എന്നെ ഭയപ്പെടുത്തരുത്. കുറെ നാളായി ഞാനിത് സഹിക്കുന്നു. കൊച്ചമ്മ വിചാരിക്കുന്നത് പോലെ ഇത് രണ്ടാമത്തെ തവണയാണ് ഇവനെയാണ് പറഞ്ഞത്. അതെ, ഭാര്യ തന്നെയാണ് ഈ പറയുന്നത്. നീ എന്റെ ഭാര്യയാണ്, മനസ്സിലായോ? എന്റെ അച്ഛൻ അങ്ങനെ ഒരു അബദ്ധം പറ്റി, മകളെ ഒരു ഡോക്ടറായി കാണാൻ കൊതിച്ച ആ നൃത്തന് നിങ്ങളൊന്ന് പണം കൊടുത്ത് സഹായിച്ചു. ആ പണം ഈടാക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ എന്റെ ഭാര്യയാക്കി. പക്ഷെ അതിന് മിടുക്കായി പോയെന്ന് കരുതി എന്നെ ചവിട്ടിട്ടേക്കരുത്. കൊച്ചമ്മ ഇപ്പോഴത്തേക്ക് ഒന്ന് ക്ഷമിച്ചാട്ടെ. ഞാൻ പോയിക്കൊള്ളാവേ. എന്താണത്? ഒരിത്തിരി മരുന്നാണ്. യമൻ ഉണന്നു നോക്കുമ്പോ കണ്ടില്ലെങ്കിൽ എന്നെ വഴക്ക് പറ. മരുന്ന് മരുന്ന് നശിപ്പിക്കും. ീട്ടിൽ വീര
കിട്ടണ കാലത്ത് കാതിൽ പറയാം ആരും കേൾക്കാതെ കയ്യിൽ കിട്ടണ കാലത്ത് ജന്നത്ത് താമര പൂത്തല്ല ഒരു പൊന്നിതൾ നുള്ളിയെടുത്തു ഊതി പെരുത്തുണ്ട് പൊന്നേ നമ്മള പൂവെന്നെടുത്ത് മണത്തോട്ട് ആ പൂവെന്നെടുത്ത് മണത്തോട്ട് എന്റെ റബ്ബേ ഇങ്ങനെ പാടല്ലേട്ടാ നമ്മുടെ കൽബ് കലങ്ങി പോവും പരിധിക്കാ കേട്ട് നിപ്പുണ്ടായിരുന്ന ഇന്ന പാട്ട് പാടിയിന് നമ്മുടെ വക ഒരു പെർഫെക്റ്റ് ഈന്തപ്പയ ഭരിക്ക ചക്കേന്റെ ചുളേന്റെ അത്രയും വലുപ്പുണ്ട് തേനിന്റെ രുചി ഇത് നമുക്ക് വാങ്ങിച്ചതാണാ പിന്നല്ലാണ്ട് പിന്നെ ഒരു കാര്യം കല്യാണം കഴിഞ്ഞതിന് മുമ്പേ ഇതൊക്കെ തിന്നാവുള്ളൂ ഈന്തപ്പയത്തിന്റെ ഉള്ളിൽ ഇബിലീസിന്റെ കൂടോത്തരം ചെയ്തിട്ടുണ്ട് കെട്ടിച്ച പെണ്ണുങ്ങൾ തിന്നാലേ വയറ്റി കിടക്കുന്ന കൊച്ചിന് കണ്ണു കാണൂല ഈ പരിധിക്കാന്റെ ബായിന്ന് വരുന്ന ഓരോ വർത്തമാനങ്ങളെ എന്നാ വിശ്വസിക്കണ്ട അപ്പോ ഈ കണ്ണില്ലാതെ അവരുടെ ഉമ്മമാരെല്ലാം ഈന്റെ പണി തിന്നിട്ടാണോ പിന്നല്ലാണ്ട് അള്ളാണ നേരി എന്താണ് വെളിയത് ചില ശക്തികളെല്ലാം ചെയ്യണത് നാണിക്കണ എന്താണ് വെളിയത് അമ്മ അമ്മയിട്ട ഒരു തമാശ പറയായിരുന്നു ഇങ്ങനത്തെ പീടിയുണ്ടാ അല്ലോ വാങ്ങിച്ചില്ലല്ല ഞാൻ ഇപ്പൊ വാങ്ങിച്ചോണ്ട് വരാം എന്താണ് മുളയത് നീന്റെ പയം കരീതിക്കാ വാങ്ങിച്ചതാ നല്ല മതി പഴയന്റെ ഉള്ളു മാറ്റി തന്നെ അവൻ നല്ലതാണല്ലേ നല്ല സ്നേഹമുള്ളവനാണ് ഇക്കാക്ക അതെങ്ങനെയത് കയ്യിൽ എന്ത് കിട്ടിയാലും ആ കൊച്ചിന് കൊണ്ടുവന്ന് കൊടുക്കും വയറ്റിന് തൂങ്ങാത്ത കൊച്ചാന്ന് 100 വട്ടം പറഞ്ഞോ സാരമില്ല ചേച്ചി കുട്ടിയുടെ അച്ഛനല്ലേ എന്റെ കുഞ്ഞ് ഞാനെന്തായാലും ഒന്നും കൊടുത്തിട്ടില്ല ഏതായാലും വെളുത്തുള്ളി തിരിവി മണപ്പിച്ചിട്ടുണ്ടല്ലോ ഒരു ചെറിയ കഷ്ണം പോയി കഴുത്തെ കെട്ടിയച്ചാ മതി എന്റെ ദൈവം എന്റെ കൊച്ചിന് ഒന്നും പറയാതിരിക്കണം വിഷമിക്കണ്ട ഒന്നും തരത്തില്ല അതിനൊരു ഇടക്കേടും വരത്തില്ലേ ഇതുവരെ വെട്ടം കണ്ടിട്ടേ ഇല്ല അച്ഛനെ കണ്ടിട്ടുണ്ടോ വെട്ടം കണ്ടിട്ടില്ലാത്ത ഞാൻ എങ്ങനെയാണ് അച്ഛനെ കാണുന്നത് പക്ഷേ ഒച്ച കേട്ടാൽ എനിക്കറിയാം അതെങ്ങനെ അറിയാം അതൊക്കെ അറിയാം ഗോപി എന്നേക്കാൾ എത്ര ഭാഗ്യവാനാണ് ഒന്നുമില്ലെങ്കിലും നിനക്ക് നിന്റെ അച്ഛനെ കാണാമല്ലോ രാമു കണ്ണില്ലെങ്കിലും നിന്റെ അച്ഛൻ കൂടെ ഉണ്ടല്ലോ കണ്ണുള്ള ഞാൻ എന്റെ അച്ഛനെ ഇതുവരെ കണ്ടിട്ടേയില്ല ഏ ഇതുവരെ കണ്ടിട്ടില്ലേ ഇല്ല ഞാൻ എന്നെങ്കിലും ഒരിക്കലും എന്റെ അച്ഛനെ കാണും എന്ത് വേണം ചോദിച്ചത് കേട്ടില്ലേ എന്ന് മനസ്സിലായില്ലേ ഇല്ല അതുകൊണ്ടാണല്ലോ ചോദിച്ചത് അങ്ങേക്ക് എന്ത് മറക്കാൻ കഴിയുമോ 10 വർഷങ്ങൾക്ക് മുമ്പ് കാവിലെ കഥകളി ദിവസം പ്രസാദവുമായി നടന്നു പോകുന്നു എന്റെ പുറകെ നടന്നു വന്ന അങ്ങേക്ക് എന്ത് മറക്കാൻ കഴിയുമോ ഓഹോ പുതിയ കഥ മെനങ്ങണ്ടാക്കുകയാണോ ഇല്ല എന്റെ അണ്ണന് സുഖമില്ലാതിരുന്ന ആ രാത്രി എന്റെ അടുത്തിരുന്ന് എന്റെ കണ്ണുനീർ തുടച്ചു ഈ കുടിലിന്റെ സ്ഥാനത്ത് ഒരു മാളിക പണിയിച്ച് നമുക്ക് ഒരുമിച്ച് കഴിയാമെന്ന് ആശ്വസിപ്പിച്ചതും മറന്നുപോയോ ഇവിടെ നിന്ന് അനാവശ്യം പറഞ്ഞാൽ അനുഭവം വേറെ ആയിരിക്കും പറഞ്ഞേക്കാം എന്നോട് ഇത് പറയാൻ അങ്ങേക്ക് തോന്നിയല്ല ഞാൻ ഗർഭിണിയാണെന്നറിഞ്ഞ ആ നിമിഷം എന്റെ അണ്ണൻ വീട് വിട്ടിറങ്ങി അന്ന് മുതൽ ഞാൻ അലയാത്ത സ്ഥലമില്ല കൈ കുഞ്ഞിനെ കൊണ്ട് നടന്ന എന്നെ ഒരു വീട്ടുവേലയ്ക്ക് നിർത്താൻ പോലും ആരും തയ്യാറായി മരിക്കാൻ ഞാൻ കുതിച്ചു പക്ഷേ നമ്മുടെ കുഞ്ഞിനെ ഓർത്ത് ഞാനത് ചെയ്തില്ല നമ്മുടെ കുഞ്ഞോ വന്ന് വന്ന് നിന്റെ കുഞ്ഞിന് ഇപ്പൊ തന്തയുണ്ടാകണം അല്ലേ മര്യാദക്ക് ഇറങ്ങി പോകാനാണ് പറഞ്ഞത് നീ വിചാരിക്കുന്ന ആളൊന്നും അല്ല ഞാൻ എനിക്കൊരിക്കലും തെറ്റുകയില്ല ഞാൻ അങ്ങേ ബുദ്ധിമുട്ടിക്കാനല്ല വന്നിരിക്കുന്നത് അങ്ങേക്ക് ഇന്ന് മാന്യമായ ഒരു നിലയുണ്ട് ഞാനായിട്ട് അതിൽ കണക്കം വരുത്തുകയില്ല പക്ഷെ എനിക്ക് ഒരു ചെറിയ അപേക്ഷയുണ്ട് അങ്ങയുടെ രക്തത്തിൽ പിറന്ന ഒരു കുഞ്ഞുപോൽ നമുക്കുണ്ട് ഓർമ്മയായ കാലം മുതൽ അവൻ അച്ഛനെ കാണണമെന്നും പറഞ്ഞ് എന്നെ വിഷമിപ്പിക്കുന്നു അത് ശരി അതിനിവിടെ ആക്കി വെച്ച് പോകാമെന്നായിരിക്കും വിചാരം ഒരിക്കലുമല്ല എന്ത് ദുരിതം സഹിച്ചു ഞാൻ അവനെ വളർത്തിക്കോളാം പക്ഷേ എന്റെ കുഞ്ഞ്
അവന്റെ അമ്മ അവനോട് കള്ളം പറഞ്ഞു എന്ന് വിചാരിച്ച ഞാനതെങ്ങനെ സഹിക്കും? ഞാനിത് എത്ര നാൾ ഒളിച്ചു വെക്കും? മറ്റാരും കാണാത്ത ഒരിടത്ത് വന്ന് അങ്ങാണ് അവന്റെ അച്ഛനെന്ന് അവനോടൊന്ന് നേരിട്ട് പറയണം. ജീവിതത്തിൽ ഒരൊറ്റ ആഗ്രഹമാണ് എന്റെ കുഞ്ഞ് അവന്റെ അച്ഛൻ ഒരിക്കൽ കാണാനുള്ള ഭാഗ്യം അങ്ങ് അനുവദിക്കുന്നു. ആ നിമിഷം ഞങ്ങൾ ഇവിടെ നിന്ന് പോയിക്കൊള്ള, പിന്നീട് ഒരിക്കലും ഞങ്ങൾ ഇവിടെ വരികയില്ല. ഈശ്വരനെ വിചാരിച്ച് ഈശ്വരനെ വിചാരിച്ച് അങ്ങേ ഉപകാരം പറഞ്ഞു കൊന്നുകൊള്ളു. ആ കൈ കൊണ്ട് മരിക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. കൊന്നുകൊള്ളു. മാധവി, മാധവി, നിന്നെ ഞാനൊന്ന് പരീക്ഷിച്ചു നോക്കിയതല്ലേ? കരയാതെ കരയാതെ. എനിക്ക് നിന്നെ കണ്ടപ്പോഴേ മനസ്സിലായി. എന്റെ മാധവി, നിന്നെ മറക്കാൻ എനിക്ക് സാധിക്കും. നമ്മുടെ കുഞ്ഞിനെ കാണാൻ നീ പറയുന്ന സ്ഥലത്ത് ഞാൻ വരാം. പക്ഷേ ഒരു ചെറിയ ഉപകാരം. എന്താണ്? ഇന്ന് ഞാൻ മറ്റൊരു സ്ത്രീയുടെ ഭർത്താവാണെന്ന് നീ ഓർക്കണം. അങ്ങ് ഭയപ്പെടേണ്ട, അങ്ങയുടെ ജീവിതം തകർക്കാനല്ല ഞാൻ വന്നത്. എന്താ ഭാനുമതി വരുന്നുണ്ട്? നീയും ഞാനുമായിട്ടുള്ള ബന്ധം അവൾ അറിഞ്ഞു പോകരുത്. ഇല്ല, നീ താമസിക്കുന്നിടത്ത് ഇന്ന് തന്നെ ഞാൻ വരാം. ഇന്ന് തന്നെ വരാം. ആസ്പത്രി പഠിക്കാൻ മറച്ചുവിട്ടില്ല ഞങ്ങൾ കഴിയുന്നത്. എന്നാൽ പോയിക്കോ, ഞാൻ ഇന്ന് തന്നെ വരാം. ഇവിടെ ജോലിക്ക് ആളെ ആവശ്യമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? പിന്നെ നിങ്ങൾ ഇവിടെ നിന്ന് കരഞ്ഞാൽ ഞാൻ എന്തോ ചെയ്യാനാണ്? ഇവരേതാണ്? ഇവള്, ഞാൻ ഇവിടെ ഉള്ളതല്ല, ഏതെങ്കിലും ജോലി കിട്ടുമോ എന്ന് അന്വേഷിച്ചു വന്നത്. ഇവിടെ ഇപ്പോൾ ജോലിക്ക് ആളുണ്ടല്ലോ എന്ന് ഞാനും പറഞ്ഞു. മറ്റെവിടെങ്കിലും അന്വേഷിക്കും. ഏതാണ് അത്രേ? ചേട്ടാ, അത് ഞാനെങ്ങനെ അറിയാനാണ്? കാര്യം നമുക്ക് പിടി കിട്ടി. അജീർണമാണ്, തീറ്റ കുറക്കണം, അല്ലെങ്കിൽ ഓപ്പറേഷൻ വേണ്ടി വരും. ആ എന്തായാലും ഔഷധം തരാം. സാറേ സാറേ, ആരാണത്? ഞാനാ, ശങ്കരൻ. എന്താണ് പിടിച്ചില്ലേ? ഇതാക്കട്ടുണ്ടോ? നോ, ഇപ്പൊ നമ്മളാണ് സാർ. നീയോ? നിനക്ക് എന്തറിയാം? ഏ, ആ കിതാബുകൾ കണ്ട, അതിൽ മൂന്നെണ്ണം നമ്മളിപ്പോ പഠിച്ചു. ഒന്ന് കോയൽ വെക്കണത് എടുക്കണം, രണ്ട് സിവൽസ, മൂന്ന് മരണലക്ഷണവും മരണത്തിന് ശേഷവും. രോഗവിവരം പറയാൻ വന്നതാണോ? അതെ. പറയണ്ട, നാക്ക് നീട്ട്. എരപ്പുണ്ട, എരപ്പ്. എവിടെ? ബയറ്റില്. ഉണ്ടാകാണ്ടിരിക്കൂല, വിരേചനം ഉണ്ടാ. മുണ്ടരുത്, നേരെ നിക്ക്. കുപ്പായം പൊക്ക്, ശ്വാസം പിടിച്ചോ. ഈ സാവധാനം ശ്വാസം പിടിച്ചോ. അപ്പോ ഒരു വിടക്ക് കേട്ട മണം എന്റെ അമ്മ. ഛർദ്ദിലുണ്ട? കാലത്തെ കാലത്തെ ഉണ്ടോ? ഇണ്ടാ. എന്നാ ഗർഭലക്ഷണമാണ്? അല്ല, എത്ര മാസം ആയി? എനിക്കില്ലടാ കൊച്ചമ്മയ്ക്ക. അതല്ലേ നമ്മൾ പറഞ്ഞത്, ഇപ്പൊ വിശ്വാസമായ ഒരാൾക്ക് വെച്ചാ മതി വീട്ടിലുള്ള എല്ലാരിക്കടേം വിശേഷം അറിയാ. ഞാനും ഒന്ന് വെച്ചു നോക്കട്ട. ദൂഷിച്ചു വെക്കണം. ചെവി കാണിക്കും. ഒന്നും കേൾക്കുന്നില്ലല്ലോടാ. അവിടെയല്ല നമ്മുടെ ശംഖ്. എവിടെ കേക്കണോ അവിടെയാണ് നമ്മുടെ ശംഖ്. പുക്കിളിന്റെ സ്ഥാനത്ത് കേൾക്കുന്നുണ്ട്. നമുക്ക് അവിടെയുണ്ട് ഒരു ശംഖ് സ്പെഷ്യൽ. നമ്മളെ വാപ്പാക്കും അങ്ങനെയായിരുന്നു, ഇരട്ട ശംഖായിരുന്നു. അതിന് നീ വാപ്പായെ കണ്ടിട്ടില്ലല്ലോടാ. എടാ, നമുക്കേ ബാപ്പാനെ കാണണോ? നമ്മളെ വാപ്പ അങ്ങനെ ആയിരുന്നിരിക്കും. ആട്ടെ, ഒരു ശംഖ് കണ്ടല്ല, നീ മറ്റേ ശംഖ് നോക്ക് പതുക്കെ. ഞമ്മ അപ്പൊ തന്നെ പറഞ്ഞു, ഈ ആവശ്യമില്ലാത്ത സാധനം ഒന്നും എടുത്ത് കളിക്കണ്ടാണ്. ഇവനെടുത്ത് എന്റെ കൈ തന്നു. അപ്പോ ചങ്കർ എന്താ ഇങ്ങോട്ട് വന്നത്? പറ്റുമെങ്കിൽ മരുന്ന് മേടിക്കാൻ വന്ന. അവന്റെ കൊച്ചമ്മക്ക് ഗർഭലക്ഷണം. അത് നീ എങ്ങനെ അറിഞ്ഞു? നമ്മൾ ഇത് വെച്ചൊന്ന് നോക്കി.
അച്ഛനും വൈറ്റത്തും മറിവുണ്ടോ അമ്മേ? ഉണ്ട് മോനെ, മോനെ പോലെ അച്ഛനും വൈറ്റത്തൊരു മറിവുണ്ട്. അമ്മേ, അച്ഛൻ ആരെ പോലെ ഇരിക്കും? എന്നെ പോലെ ഇരിക്കും, അതോ അമ്മേ പോലെ ഇരിക്കും? ഞാൻ പറയില്ല. ഇന്ന് രാത്രി അച്ഛൻ വന്ന് മോനെ എന്ന് വിളിക്കുമ്പോ കണ്ണു തുറന്ന് കണ്ടോ? ഞാൻ ഉറങ്ങുന്നത് പോലെ കണ്ണടച്ചു കിടക്കും. അച്ഛൻ വന്ന് ഗോപി എന്ന് വിളിക്കും. അന്നേരം ഞാൻ എന്താ ചെയ്യാന്നറിയാമോ? എന്ത്? ചാടി എണീറ്റ് അച്ഛാന്നും വിളിച്ച് കഴുത്തെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ഒരു ഉമ്മ കൊടുക്കും. എന്റെ മോനെ, എല്ലാം ഭദ്രമല്ല. അല്ലേ, അതുപോലെ പ്രത്യേകം പറയാനുണ്ടോ പോലെ? എന്നാ ശരി, വരൂ. ബസമാണ് സാറേ, ഏതെങ്കിലും ഹോട്ടലിൽ തങ്ങിട്ട് നാളെ കാലത്തെ പോവായിരിക്കും. അത് മതി. പറ്റില്ലല്ലോ, നാളെ എന്റെ സഹോദരിയുടെ കല്യാണം. അവൾക്ക് കൊടുക്കാൻ വസ്ത്രങ്ങൾ പോലും എന്റെ ഉള്ളില. അല്ലാ, സാറ് എവിടെ നിന്ന് വന്നേ? ബോംബെയിന്ന്. എങ്ങനെയെങ്കിലും ഒന്ന് വീട് വെച്ചിട്ടോട്ടെ, എന്നെ ഒന്ന് സഹായിക്കും. പറ്റിയതേ, വണ്ടിയെടു, ഈ പെട്ടി കൊണ്ട് കൊടുക്കണം. ഇതെന്ത് വർത്താനാണോ കുഞ്ഞാലിക്ക? ഈ പച്ച പതിനൊക്കെ അഞ്ചും അഞ്ചും പത്ത് മൈൽ വണ്ടി വലിക്കാനാണ്. ഞാൻ എന്ത് വേണമെങ്കിലും തരാം. ദയവ് ചെയ്ത് പരീതേ, നമ്മൾ വണ്ടി പണിക്കാരാണ്. ഇവ കരുതിന് ഉതകിയില്ലെങ്കിൽ നമ്മൾ ഈ പണിക്ക് പിന്നെ പോയില്ല. വണ്ടിയെടുക്കാൻ. എടാ തൊമ്മ, നീയും പാ, ഞാനൊന്നും ലൈ പതിനാ നേരത്ത്. എന്നാ നിന്നെ കൊണ്ടുപോകാം. ഇതുപോലുള്ള കാര്യങ്ങൾ ഏൽപ്പിക്കാവുള്ളൂ എന്ന് പറഞ്ഞാൽ ആളിനെ കിട്ടണ്ടയോ? ഇതെന്തോന്നാ, ഒരു ആളിനെ നിഗ്രഹിച്ച കാര്യമല്ലയോ? പിന്നെ കുറച്ച് കാശ് കൂടെ കൊടുത്താൽ അവർ മിണ്ടാവുന്നു വിട്ടോളൂ. ഇപ്പോൾ എന്തോ വേണം? ആ ദാമോദരനെ ഒരു 75 രൂപയും ആ മീശപ്പപ്പു ഒരു 125 രൂപയും കൂടെ എറിഞ്ഞു കൊടുത്തച്ചാ ശല്യം തീർക്കും. ഇനി ഇതും പറഞ്ഞ് മേലിൽ വന്നേക്കരുത്, പറഞ്ഞേക്കാം. അയ്യോ, അതെങ്ങനെ വരാനാ? ഒന്നുമില്ലല്ലോ, അവർ ചൊവ്വുന്നേരം ഉള്ളവരാ. വാക്കു വ്യത്യാസം കാണിച്ചാൽ അവർക്ക് തന്നെ ഇല്ലയോ കുഴപ്പം? അല്ലെങ്കിൽ തന്നെ ഇതെന്തോന്നാ, ഒരു പെണ്ണിനെ കൊന്ന കേസല്ലയോ? പോലീസ് അറിഞ്ഞാ
നിന്റെ മീശയും കളഞ്ഞ് തലയും മുട്ട കളിച്ച് ജയിലിൽ കയറ്റി വിടാ പപ്പൂ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇനി അവന്റെ ശല്യം മുഴുവൻ തീർക്കും. അത് അയാൾക്ക് പൂന്നിന്റെ കാര്യം നമ്മുടെ രണ്ടുപേരുടെയും കൂടെ കാര്യത്തിലാണ്. എന്തെന്ന് ആകാശമുള്ള കിടന്നുള്ളത് കാര്യം പറഞ്ഞുകൂടെ? അത് അതൊരു പശുക്കിടാവിനെ മേടിക്കാൻ അദ്ദേഹം കടം തന്നതാണേ. ചേച്ചി വിഷമിക്കാതിരിക്കും. ഗോപി എവിടുന്നെങ്കിലും മുറ്റാക്ക തേടി പിടിച്ചു കൊണ്ട് എന്റെ കുഞ്ഞിനെ കാണാതെ എനിക്ക് സമാധാനമാകുമ്പോൾ അമ്മീന്ന് പട്ടാളത്തിൽ പോയി മയ്യത്തായി എന്ന് പറഞ്ഞതാണ് എന്റെ മോൻ കുഞ്ഞാലി. അവനെ പഠിച്ചോ ഞങ്ങൾ കൊടുത്തത് പിന്നാണാ ഇത്. നീ വിഷമിക്കാണ്ടിരി മോളെ, പഠിച്ചോനെല്ലാം നേരെയാക്കും. എന്തായി മോനെ വല്ല വിവരം അറിഞ്ഞ? ചന്തമുക്കിലേക്ക് അവനെ കണ്ടെന്ന് ഒന്നിടെ ഒരു പറയണ്ടായിരുന്നു. നിങ്ങളെ ഒന്ന് വിഷമിക്കാതിരിക്കും. ഇനി അവന്റെ ഏത് മൂലയുണ്ടെങ്കിലും അവൻ ഞമ്മള. എന്തായി കേശവളി, ടിവിയിൽ സൗകര്യം കിട്ടിയില്ല. എത്ര ഹോട്ടൽ ഒൻപതാം നമ്പർ റൂമിൽ കൊണ്ടിരുത്തിയിരിക്കുക. ടിവിയേക്കാൾ ഒതുങ്ങിയതല്ലോ. പത്ത് മണി കഴിഞ്ഞ് അങ്ങോട്ട് എന്നേച്ചാ മതി. അവിടെ ഇതിലൊന്നും പറഞ്ഞില്ലല്ലോ. ഉദ്യോഗം കൊടുത്തോളാന്ന് പറഞ്ഞു കൊണ്ടുവന്നിരിക്കുന്നത്. പാവം അതങ്ങ് വിശ്വസിച്ചു. പല്ല ഒന്ന് കൊടുത്തേക്കണേ മുതലാളി. കേശവള പോയിക്കോ, ഞാനങ്ങ് വന്നേക്കോ. പോയി നീ സാര കാര്യത്തിന്. ഇതൊക്കെ എന്തിനാ? എങ്ങോട്ടാ? അത്യാവശ്യമായി ഒന്ന് ഹോസ്പിറ്റലിലേക്ക് പോകണം. ആ എനിക്ക് ഓഫീസ് വരെ ഒന്ന് പോകണമല്ലോ. അതിന് ഞാൻ പോയിട്ട് കാറും കൊണ്ട് തിരിച്ചയക്കാം. അതുപോലെ അത് മതി. പക്ഷേ താമസിക്കരുത്. ഇല്ല, പോയാ. പത്ത് മിനിറ്റ് ആവുമ്പോൾ എനിക്ക് നിങ്ങളെ മനസ്സിലായി. ഞാൻ ഇവിടുത്തെ മെഡിക്കൽ ഓഫീസറാണ്. അല്പസമയത്തേക്ക് ഞാൻ പറയുന്നതനുസരിച്ചാൽ കുഴപ്പം കൂടാതെ ഇവിടുന്ന് രക്ഷപ്പെടാം. അല്ലെങ്കിൽ നിങ്ങൾ ജയിലിൽ പോകേണ്ടി വരും. അയ്യോ കൊച്ചമ്മേ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്നെ രക്ഷിക്കണം. നിങ്ങൾ എന്തിനിവിടെ വന്നു? ലക്കി മുതലാളിയെ കൊണ്ട് ജോലി വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് സൂപ്രണ്ട് കേശവുള്ള വിളിച്ചിട്ട് വന്നതാ. ഓഹോ, അങ്ങനെയാ. ആട്ടെ, നിങ്ങൾ എന്തുവരെ പഠിച്ചിട്ടുണ്ട്? ലക്കി മുതലാളിയെ കാണാൻ രാത്രിയിൽ ഹോട്ടലിൽ എന്തിനു വന്നു? ഇവിടെ വന്നാൽ അദ്ദേഹത്തെ സൗകര്യമായി കാണാമെന്ന് സൂപ്രണ്ട് പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു പാവപ്പെട്ടവളാണ് കൊച്ചും. എന്നെ രക്ഷിക്കുന്നു. ഭയപ്പെടാം, നിങ്ങൾക്ക് ഞാനൊരു ജോലി തരാം. പക്ഷേ അല്പസമയത്തേക്ക് ഞാൻ പറയുന്നത് പോലെ ചെയ്യണം. ചെയ്യാം കൊച്ചമ്മേ. ശരി. വരാൻ ഇത്തിരി വൈകിപ്പോയി. കാത്തിരുന്ന് മുഷിഞ്ഞു അല്ലേ? എന്താ മിണ്ടാത്തേ? കാണുവാണോ? ഓഹ്, പരിചയമില്ലാഞ്ഞിട്ടായിരിക്കും. കേശവുള്ള കഥയൊക്കെ പറഞ്ഞു. ആ, ജോലി തരാമെന്നേ. ഞാനിരിക്കുമ്പോഴാണോ നിങ്ങളെ പോലുള്ളവർക്കൊക്കെ ജോലിക്ക് വിഷമം? വന്നാട്ടെ, ഇന്ന് വന്നാട്ടെ. ഞാൻ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ടാക്സി ഒന്നും കിട്ടിയില്ല. അപ്പോൾ പിന്നെ അങ്ങ് ഇവിടെ വരുമല്ലോ. ഒരുമിച്ചങ്ങ് പോകാമെന്ന് കേട്ടു. താമസമുണ്ടെങ്കിൽ ഞാൻ പോയിട്ട് വണ്ടി ഇങ്ങോട്ട് അയക്കാം. ഭാനു, താമസം ഉണ്ടായിരിക്കും അല്ലേ? എന്നെ രക്ഷിക്കണം കൊച്ചമ്മേ, എന്നെ രക്ഷിക്കണം. പേടി വേണ്ട, നിങ്ങൾക്ക് ഞാനൊരു ജോലി തരാം. നാളെ എന്നെ വന്ന് കാണും. ദാ ഒരു ടാക്സി വിളിച്ച് വേഗം വീട്ടിൽ ചെന്ന്. ഓ സാരി. നമുക്ക് വീട്ടിലേക്ക് പോകാം.
ഭാഗമില്ല. അങ്ങയുടെ ഏത് തെറ്റും ക്ഷമിക്കാൻ കടപ്പെട്ടവളാണ് ഞാൻ. പക്ഷേ ഇനിയും ഇത് ആവർത്തിക്കാതിരുന്നാൽ മതി. എങ്കിലും എന്റെ മോനെ, ആ പിച്ചക്കാരെ വിളിച്ചപ്പോ നീ പുറകെ പോയല്ല. അവർക്ക് എന്തറിയാം അമ്മ, അമ്മയെ കാണിച്ചു കൊടുക്കാൻ മജിലെ കൂട്ടി വിളിച്ച് കയറ്റിയത്. പക്ഷേ വീട്ടിൽ ഉടനെ മുമ്പ് ഞമ്മൾ എത്തിയത് പിരിത്തു വായിക്കണം. അവിടെ കണ്ണീര് പടച്ചു. പെറ്റതള്ളേന്റെ വേദന നമ്മളും കൊറേ അനുഭവിച്ചാണ്ടാ ഉമ്മ. ഞമ്മളെ കൊണ്ടല്ലേ ഇത് പറയുന്നത്. പിന്നല്ലാണ്ട് ഉമ്മ, നിങ്ങളെല്ലാം ഞങ്ങൾക്ക് വേണ്ടി വളരെ കഷ്ടപ്പെട്ടു. ഇനിയും ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഞങ്ങൾ പോട്ടെ ഉമ്മ. മോളിപ്പൊ എങ്ങാട്ട് പോകുന്നു? എങ്ങോട്ടൊന്നില്ല, ജീവിക്കാൻ എന്തെങ്കിലും ഒരു ജോലി കിട്ടും. നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ ഇവിടെ തന്നെ കഴിഞ്ഞൂടാണ് നല്ലത്. നിങ്ങൾക്ക് വരെ ജോലി കിട്ടുമെന്ന് ഞമ്മള് തിരക്ക. അതൊക്കെ ബുദ്ധിമുട്ടാണ്. നീ പറയണ കേക്കുമോളെ, ഈ കൊച്ചിനെ കൊണ്ട് നീ ഇനി എങ്ങാട്ട് പോകാന്? പടച്ചോന്റെ കൃപയുണ്ടായിട്ട് മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇനി ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കണത് നല്ലതിനല്ല. ഉള്ളിൽ ഒഴി കഴിച്ചിട്ട് ഇവിടെ തന്നെ കഴിഞ്ഞൂടാണ് നല്ലത്. ഉമ്മയുണ്ട്, ആമിനുണ്ട്, ഇത് ഇങ്ങനെ വിടാന്ന് കരുതിക്കോ. എന്നാലും ഈ പാവത്തിനെ കൊല്ലാൻ നോക്കിയത് ആരാണെന്ന് അറിഞ്ഞില്ലല്ല. ആരെങ്കിലും ആവട്ടെ ഉമ്മ, ദൈവം അവരോട് ക്ഷമിക്കട്ടെ. അല്ലാ, തൊലി പൊളിക്കണ പോലെയാണല്ല പഠിക്കണത്. ഇതെന്താണ് കൂട്ടാത്തിന്റെ അരിയാണ് കത്തിയ? നിങ്ങൾ പേടിക്കില്ലപ്പാ, കഴിഞ്ഞ ആഴ്ച ചടങ്ങ് വെച്ചതാ. ആ എന്നാ പതുക്കെ പടി ഹലാക്ക്. ആ പരീതാ, താടിയൊക്കെ പഠിച്ച് പുയ്യാപ്പിളാവാൻ പോണല്ലോ. മല്ലാക്കി ഇരിക്കും, ഞമ്മ ഇതൊന്ന് തീർക്കട്ടെ. അപ്പോ ഞമ്മട്ടൊന്നും ഉണ്ടാവുന്നത് നിങ്ങളെല്ലാം കൂടെ കാര്യമൊക്കെ അങ്ങ് തീരുമാനിച്ചാ. ഏത് കാര്യം? ചുമ്മാ ഇരിയന്റെ മോനെ, അവക്കെ മുല്ലാക്കായെ പറ്റിക്കാൻ തുനിയായാലും ആർക്കും കഴിയൂല. നീ കുളത്തി കാണുമ്പോ ഞമ്മള് കൽപ്പിക്കാണും. അപ്പൊ നിക്കാ ഉറപ്പിച്ചല്ലേ? എന്താക്കാണ് ഈ പറഞ്ഞു വരുന്നത്? ആരിക്കടെ നിക്കാവ്? കാര്യമൊക്കെ ശരി, നമുക്ക് കിട്ടാനുള്ള കമ്മീഷൻ നേരത്തെ കഴിഞ്ഞ് കിട്ടണം. പുയ്യാപ്പിളേന്റെ വക ഒരു അൽപ്പാക്കിന്റെ കൊടയും ഒരു വള്ളിച്ചെരുപ്പും. വേറെ ഒന്നും വേണ്ടേ? പുയ്യണ്ണിന്റെ വക ഒരു കള്ളിമുണ്ടും ഒരു സിൽക്ക് ഷർട്ട് കുപ്പായും. അല്ലാ, ഈ കണക്കിന് മല്ലാക്കാക്ക് പുതിയണ്ണിന്റെ ഉമ്മാടെ വക ഒരു പെരകട്ടി തരണമെന്നും പുതിയാപ്പിളുടെ വാപ്പാടെ വക ഒരു മയ്യത്ത് കെട്ടിൽ വാങ്ങി തരണമെന്നും പറയുമല്ല. തന്നാലും കുറ്റമല്ലടാ, നിനക്കൊക്കെ വേണ്ടി പടച്ചോന്റെ അടുത്ത് മൂന്ന് നേരം നമ്മൾ ദ്വാ ഇറക്കണുണ്ട്. പടച്ചോന്റെ അടുത്ത് മല്ലാക്കട കാര്യം ഞമ്മളും പറഞ്ഞോളാം. അല്ല, എന്നിട്ട് നിക്കായിന്റെ കാര്യം പറഞ്ഞില്ലല്ല. പറയാനെന്താണെന്ന്? കുഞ്ഞാലി നമ്മളെ വിളിച്ച് പറഞ്ഞ് ആമീനാനെ നിന്നെ കൊണ്ട് കെട്ടിക്കാൻ ഉറപ്പിച്ചെന്ന്. പടച്ചനെ നേരാണാ കുഞ്ഞാലിക്ക് അങ്ങനെ പറഞ്ഞ? മന്ത്രത്ത് തങ്ങളാണാക്കാണ്. എന്നെ അമ്മ ഇപ്പൊ വരാം. പഠിച്ചിട്ടില്ലല്ലോ. താടി പഠിച്ചിട്ട് പോടാ പരീതാ. ഇപ്പൊ ഇത് മതി, ഇനി വേണമെങ്കിൽ മൊല്ലാക്ക പഠിപ്പിച്ചോ, കായി അമ്മ കൊടുത്തോളാം. ആ ആ, അപ്പൊ ഇനി നമ്മുടെ തലയൊന്ന് പഠിച്ചാലോ. കായി പരീത് തരാനുള്ളത് തന്നിട്ട് പഠിക്കാം. ഇനി കായി പരീത് തരുമെന്ന് പറഞ്ഞു. വേണ്ട വേണ്ട, ഇവനാണടാ, നമ്മള് കൊണ്ടുപോ. അമീന, ഇന്ന് ആമിന ബീവിക്ക് നമ്മളെ വക ഒരു പെർസെന്റ്. ഇതെന്താണ്? സുബർക്കത്തില് മലക്കുകൾ പൂശണ സെന്റ്. അയ്യോ കാക്കായി കാക്ക, ഇതൊന്നും കയ്യിൽ വെച്ചോളൂ, ഞാൻ കുടിച്ചിട്ട് വന്ന് ഉടനെ വാങ്ങിക്കോളാം. പെരുന്നാളിന്റെ അന്ന് ആമിന ഈ അത്തറും പൂശി കണ്ണിൽ മഷി എഴുതി കുപ്പായവും തട്ടോട്ട് പെരക്കകത്ത് ഒരു ഇരിപ്പം കടിയിരിക്കും. അന്ന് ഞമ്മള് മൽമൽ തുണി കൊടുത്ത് ഷർട്ട് കുപ്പായോട്ട് തലയിൽ സുന്നത്തിന്റെ ഒരു കെട്ടും കെട്ടി ബാച്ചും ബൂട്ടിസും എല്ലാം ആയിട്ട് പുയ്യാപ്പിളയായിട്ട് ഒരു വരവ് വരും. അല്ലാ, അന്ന് ഞമ്മളെ ബീവി ഒരു നാണിക്കല് നാണിക്കും. വേണ്ടാത്തരമൊന്നും പറയരുത്. ഇത് കേട്ടാ, വേണ്ടാത്തതാ, പടച്ചോന്റെ നിശ്ചയതാണ്. പടച്ചോനൊന്നും പഴി പറയരുത്. മനുഷ്യനെ പ്രാന്ത് പിടിക്കുമ്പോ വേണ്ടാത്ത സ്ഥലത്താണ് സ്നേഹം തോന്നുന്നത്. ഇതെന്ത് വേഷമാണ് മോനെ ഇത്? ഈ മണ്ണും ചെളിയും ഒക്കെ ഒന്ന് കൈ കണ്ടിട്ട് നടക്കാൻ പാടില്ല. കാലത്തെ കുളിച്ചതാ ഉമ്മ, ഇങ്ങനെ ഈ മണ്ണിൽ കിടന്ന് പെരണ്ടിട്ടല്ലേ വൃത്തികേടായിട്ട് നടക്കേണ്ടി വരുന്നത്. മോനാ കടയിലോട്ട് ചെല്ല്, ഇതാ കൊച്ചുമ്മോടെ കുളിക്കണുണ്ട്, മോനെ കൊണ്ടൊന്ന് കുളിപ്പിക്കാൻ പറ. ഈ ടൗസറൊക്കെ ഒന്ന് അരച്ച് ചെല്. വേണ്ട ഉമ്മ, അത് ഞാൻ ഇവിടെ തന്നെ അരക്കിയിട്ടേക്കാം. അതെന്താണ് അവിടെ നനച്ചാ വെളുക്കൂല്ലേ? മോശല്ല് മോനെ. ഗോപി, അധികം വെള്ളത്തിൽ ഇറങ്ങണ്ടേ. ഓടി പോകും കാറ്റ്. ഓടി പോകും കാറ്റ്, ഒരു നിമിഷം നിൽക്കാമോ? കൽവിനുള്ളിലൊളിഞ്ഞിരിക്കും കഥയൊന്നു കേൾക്കാമോ?
ഓടി പോകും കാറ്റ് ഒരു നിമിഷം നിൽക്കാമോ കൽവിനുള്ളിലൊളിഞ്ഞിരിക്കും കഥയൊന്നു കേൾക്കാമോ കരിവളക്കിലുങ്ങണ കയ്യാൽ നീയൊന്നു തലോടാതെ കരിവളക്കിലുങ്ങണ കയ്യാൽ നീയൊന്നു തലോടാതെ വിരിയുകയില്ലെന്നാത്മാവിൻ മലരുകളെന്നറിയാമോ വിരിയുകയില്ലൻ ആത്മാവിൻ മലരുകളെന്നറിയാമോ ഒരു നിമിഷം നിൽക്കാമോ ഓടിപ്പോകും കാറ്റി ഒരു നിമിഷം നിൽക്കാമോ പോകും കാറ്റിൽ ഒരു നിമിഷം നിൽക്കാമോ കൽവിനുള്ളിലൊളിഞ്ഞിരിക്കും കഥയൊന്നു കേൾക്കാമോ ഒരു നിമിഷം നിൽക്കാമോ കഥയൊന്നു കേൾക്കാമോ ഞാൻ കുളിക്കാൻ ചെന്നപ്പോ കൊച്ചുമ്മ കുളിയും കഴിഞ്ഞു കയറി അമ്മേ അപ്പുറത്തെ ഡോക്ടർ വന്നിട്ട് നമ്മുടെ കൊച്ചുമ്മയുടെ കണ്ണ് ദിങ്ങനെ പൊത്താൻ പോയി കൊച്ചുമ്മ ചിരിച്ചോണ്ട് ഒറ്റ ഓട്ടം നേരാണമ്മേ ആവശ്യമില്ലാത്ത ഓർത്താനും പറഞ്ഞുകൊണ്ട് നടന്നാൽ ഞാൻ നല്ല അടി വെച്ചിരും ഓ അപ്പുറത്തെ നേരത്തെ കളിക്കും എന്താണ് ചേച്ചി ഞാൻ ഉപദേശിക്കുകയാണെന്ന് കരുതരുത് എന്താണ് ചേച്ചി ജീവിതത്തെ പറ്റി ആമീന ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് കണ്ടുമടച്ച് ഒരാളെ വിശ്വസിച്ചതിന്റെ കയ്പ് അനുഭവിക്കുന്നവളാ ഞാൻ ആദ്യ ഡോക്ടറും ആമീന ചേച്ചി ആമീനയുടെ ആശ പോലെ കാര്യങ്ങൾ സാധിക്കുന്നത് എനിക്ക് സന്തോഷമേ ഉള്ളൂ ഒരു പെണ്ണിന്റെ സ്വാതന്ത്ര്യം പരിധിയുണ്ടമ്മേ ചെളിയിൽ ചവിട്ടാനും കാണുന്ന വെള്ളത്തിൽ കഴുകി മാലിന്യം നേടാനും പുരുഷന് കഴിയും പക്ഷേ പെണ്ണ് അവിടെ തോൽക്കുകയുള്ളൂ അമ്മീന ഡോക്ടറ് അമ്മിനിത്തെ ആളൊന്നല്ല ചേച്ചി ആളൊന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷെ സൂക്ഷിച്ചാൽ ജീവിതത്തിൽ ഒരിക്കലും അമ്മീനാക്കി കരയേണ്ടി വരികയില്ല ചേച്ചി എന്റെ ഉമ്മ ഒന്നും പുറത്തോട്ട് ജോലിയിൽ എന്താണ് നമ്മൾ കേൾക്കുന്നത് എന്താണ് മോനെ എന്റെ പെങ്ങളിൽ മോനും മഴയെ അറിഞ്ഞുകൂടുന്ന എന്താണ്ടാ കാര്യം അഞ്ചു പരിതമായി ഇപ്പര കഴിഞ്ഞു കൂടുന്നത് ആ പരീതനെ കൊണ്ടാണ് ആ നന്ദി നമുക്ക് വേണ്ട ഉമ്മ അമ്മേ മേലില് ഈ പെരയിൽ നീ പുറത്തിറങ്ങ് ആ അപ്പ ഞമ്മ കണ്ടോളാം അവുമേക്കരമുള്ളാക്കാന്റെ പള്ളക്ക് അടിക്കാൻ ഈ ദുനിയാവിൽ ആരും നോക്കണ്ട ചുട്ട ഹോയിനെ പറപ്പിച്ചവനാണ് നമ്മുടെ ബാപ്പ അറിയാവാ പൊല്ലാക്ക കരുതണ പോലൊന്നും അല്ല സംഗതി ആമീനാന്റെ കെട്ടങ്ങോട്ട് കഴിഞ്ഞാല് ആ കോളിന് തന്നെ നമുക്ക് അവന്റെ നിക്കാ കൂടെ അങ്ങ് നടത്തണം പൊല്ലാക്ക പെണ്ണിനെ അന്വേഷിച്ചു പെണ്ണ് ഇഷ്ടാക്കുണ്ടെന്ന് നമ്മുടെ വയനാടൻ മഞ്ഞള് വട്ടത്തിൽ മുറിച്ച് ശേലിച്ചിരിക്കും പെണ്ണ് പെണ്ണിനെ കണ്ട പൊന്നാണോ
പൊന്നിനെ കണ്ട പെണ്ണാണോ ആശ്ചര്യിച്ചിരിക്കുന്നുണ്ട്. അല്ല അത് കുഴപ്പമാണല്ല. അപ്പൊ പൊന്നിന് പകരം വല്ല ഇരുമ്പിന്റെ എല്ലാം ഉരുപ്പിടി ഉണ്ടാക്കണോ? ഏതായാലും നമ്മൾ കല്യാണം ഉറപ്പിക്കും. ഇനി അവരോടൊരു അവധി പറയാൻ കഴിയില്ല. വാക്ക് പറയാൻ വരട്ടുമല്ലാക്ക. കുഞ്ഞാലി ഇന്ന് വരും, നമ്മൾ അവരോടൊന്നും ചോദിക്കട്ട്. അപ്പൊ നമ്മൾ ശരി. ഈ പെണ്ണേതാ? അക്കാര്യം ഒന്നും പറയണ്ട. ഒരു പാവം പിടിച്ച പെണ്ണാണ്. അവളും കൊച്ചും കൂടി ഇവിടെ വന്നിട്ട് കുറച്ചു ദിവസമായി. അല്ല അപ്പൊ ദൂഷിക്കണമല്ല. നിങ്ങൾ വിചാരിക്കണ പോലൊന്നുമല്ല. നല്ല സ്വഭാവമുള്ള പെണ്ണാണ്. അപ്പൊ എണ്ണം പറ. മൂന്നും പത്ത്, പത്തും നാലും, പതിനാലും നാലും. അയ്യോ അപ്പൊ ദൂഷ്യാണല്ല. എന്താണ് വെടിവരുന്നിന്റെ അകത്ത് വീടിന് തിപ്പിട്ട് സൂക്ഷിച്ച പോലെ അല്ല കാര്യം? എന്താണ് മല്ലാക്ക, ഒരു മുസ്ലിമിന്റെ പുറത്തകത്ത് ഒരു കാഫിറിനെ താമസിപ്പിക്കുന്ന ദൂഷ്യാണ്. നമ്മളിത് വെറുതെ പറയല്ല, ഇതിലൊക്കെ സത്യമുണ്ട്. നമ്മൾ മച്ചിട്ട് പറയാണ്. ആ കുഞ്ഞാലിക്കാരുടെ വിവരം പറഞ്ഞുതരാൻ നമ്മൾ പോണു. ആമിന, ഞാൻ പറയുന്നത് കേൾക്ക്. ഈ ലോകത്തിൽ വെച്ച് നിനക്ക് ഏറ്റവും വലുത് നിന്റെ ഇക്കാക്കയാണ്. ആ മനുഷ്യന്റെ മനസ്സിനെ നൊമ്പരപ്പെടുത്തിക്കൊണ്ട് നീ ഒരു കാര്യത്തിനും തുണിയരുത്. നിങ്ങളെ മറക്കാൻ എനിക്ക് കഴിയില്ല. പരിയ നല്ലവനാണ് ആമിന. നിന്റെ കുടുംബത്തിന് വേണ്ടി അവൻ രാവും പകലും കഷ്ടപ്പെട്ടിട്ടുണ്ട്. അവന്റെ മുമ്പിൽ ഞാൻ ഒന്നുമല്ല ആമിന. ആമിന, നീ കരയാതെ വീട്ടിൽ പോകൂ. കഴിഞ്ഞതെല്ലാം നമുക്ക് മറക്കാം. നിക്കാഹ് കഴിഞ്ഞ് നീ സന്തോഷമായിരിക്കുന്നത് കണ്ടാൽ അതിൽ കവിഞ്ഞ് വേറെ ആനന്ദം എനിക്കില്ല ആമിന. സന്തോഷം നമ്മുടെ വേറൊരാളുടെ കൂടെ പൊറുക്കുന്നത് കാണാൻ നിങ്ങൾക്ക് സന്തോഷമാണ് അല്ലേ ആമിന? പടച്ചോനോർത്ത് നിങ്ങളൊരു കാര്യം ചെയ്യാവ. നിങ്ങൾ ഈ നാട്ടിനൊന്ന് പോകൂ. നിങ്ങളുടെ മുഖത്ത് നോക്കി മറ്റൊരാളോടെ ജീവിക്കാൻ എനിക്ക് പറ്റില്ല. പടച്ചോനോർത്ത് എന്റെ കണ്ണും വെട്ടത്തിനെ പറല്ല. വെറുതെ മനുഷ്യന് വല്ലൊരു കൈവ കൈവന്ന് ഉള്ള സത്യം പറഞ്ഞില്ലേ? നമ്മളിവിടെ കഷ്ണം കഷ്ണമായിട്ട് നുറുക്കിടും. പറഞ്ഞേക്കാം. മുണ്ടത് നോക്കിയവിടെ നിന്നോട് നമ്മൾ ഈ വേലയ്ക്ക് വെളിയിൽ പോകരുതെന്ന് പറഞ്ഞിട്ട് അവൾ ഓടിയാഞ്ച് വന്നിരിക്കണം ഇവിട്ട് വഴിയുന്നു. നീ ഇനിയും ഇവിടെ വിട്ട് വെളിയിൽ പോകണമെന്ന് ഞമ്മളൊന്ന് കാണട്ടു. എന്താ അമ്മിനെ ഇങ്ങനെ നോക്ക്? കുറേയൊക്കെ ധൈര്യം കാണിച്ചില്ലെങ്കിൽ എങ്ങനെയാ ജീവിക്കാൻ കഴിയുക? പൂവണിയുകിലിനിയും പൂവണിയുകില്ല, പൂവണിയുകിലിനിയും പൂവണിയുകില്ല. കരളിൽ വളർന്നൊരൻ കിനാവിൻ്റെ തൂമുല്ല, പൂവണിയുകിലിനിയും പൂവണിയുകില്ല. പാതിരാ പൂവിധിയും മഞ്ഞണി വേളകളിൽ, പാതിരാപ്പൂവിരിയും മഞ്ഞണിഞ്ഞ വേളകളിൽ, പാടും നരാകുയിലിൻ ഗാനമിനി കേൾക്കുകില്ല, പൂവണിയുകിലിനിയും പൂവണിയുകില്ല. ആ
മൂകതയെ നാദരമ്യമാക്കിടുവാൻ ഏകാന്തമൂകതയെ നാദരമ്യമാക്കിടുവാൻ ഇനിയൊരു കാലവുമാ കിളിവാതിൽ തുറക്കുകില്ല പൂവണിയുകില്ലിനിയും പൂവണിയുകില്ല കരളിൽ വളർന്നൊരു കിനാവിൻ്റെ തൂമുല്ല പൂവണിയുകില്ലിനിയും പൂവണിയുകില്ല എന്തിനാണ് കരയണത്? സാനി ഡാക്ടറും നീയുമായിട്ട് ഇഷ്ടമാണ്. ഓ, നമ്മൾ ചോദിക്കണേനൊന്നിനും മറുപടി പറയില്ലായിരിക്കും. പറയാൻ പരിയിക്ക, നിങ്ങൾ ചോദിക്കുന്നതെല്ലാം നമ്മൾ മറുപടി പറയാം. നിനക്ക് ഡാക്ടറോട് ഇഷ്ടമുണ്ടാ? ഡാക്ടർക്ക് നിന്നോട് ഇഷ്ടമുണ്ടാ? അറിഞ്ഞുകൂടാ? അപ്പൊ തീർച്ചയില്ല അല്ലേ? നീ ചൊണയുള്ള ഒരു ഇക്കാക്കാന്റെ പെങ്ങളാ. സാലി ഡാക്ടറെ കാര്യത്തില് കുഞ്ഞാലിക്കാക്ക് ഇഷ്ടമില്ലാന്ന് നിനക്കറിയാലോ. എന്നിട്ടും നിനക്ക് ആ ബന്ധം ഉപേക്ഷിക്കാൻ തോന്നണില്ല അല്ലേ? നീ ഒരിക്ക നമ്മളോട് പറഞ്ഞ് വേണ്ടാത്തോടത്താണ് മനുഷ്യൻ കയറി സ്നേഹിക്കണത്. നിങ്ങൾ നിന്നിട്ട് ആ ബാക്കി ഞമ്മൾ തിരിച്ചു പറയാണ്, വേണ്ടാത്തരത്ത് സ്നേഹം കൊള്ളൂല. ഞാനിവിടം വിട്ടു പോകുകയാണ്. വീട്ടിലേക്കാണോ അതോ ഇതുപോലെ വേറെ വല്ല സ്ഥലത്തേക്ക്? എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ഞാൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. ഏതായാലും വീട്ടിൽ പോയി കുറച്ചുനാൾ സ്വൈരമായി കഴിയണം. ഇവിടെ സ്വൈരക്കേടായി അല്ലേ? ഞാൻ മൂലം ഈ ലോകത്തിൽ ആരും വിഷമിക്കരുതെന്നാണ് എന്റെ ആഗ്രഹം. ദേ അത് ബുദ്ധി. സ്വൈരമില്ലാത്തടത്ത് കയ്യാനൊക്കോ? അപ്പ ഇനി മടക്കം ഇല്ലായിരിക്കും. ഇല്ല, അതൊരു വല്ലാത്ത പോക്കാണല്ല. ആട്ടെ, നിങ്ങൾ ചികിത്സിച്ചുകൊണ്ടിരിക്കണ കുറെ രോഗികളുണ്ടല്ലോ അവിടെ. ഉമ്മയുടെ കാര്യമായിരിക്കും പറയുന്നത്. ഉമ്മയുടെ കാര്യം കളയപ്പ. നിങ്ങളല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഉമ്മാനെ ചികിത്സിക്കാൻ കാണും. വേറെ സുഹൃക്കേടുകാര് ആരും ഇല്ല ഇവിടെ. രോഗികൾ എല്ലാ സ്ഥലത്തും കാണുമല്ലോ. ആ, അത് നേരാ. നിങ്ങളെപ്പോലെയുള്ളവർക്ക് എവിടെ ചെന്നാലും രോഗികളെ കിട്ടുമല്ല. പരീതന്റെ അർത്ഥം വെച്ച് സംസാരിക്കുന്നത്? പലതിന്റെ അർത്ഥം ഈയിടെയായിട്ട് നമുക്ക് പുടി കിട്ടണോണ്ടായിരിക്കും. നമ്മള് പഠിപ്പും പാസ്സും ഒന്നും ഇല്ലാത്തവനല്ലേ ഡാക്ടർ. ആട്ടെ, നിങ്ങളുടെ ചികിത്സ കൊണ്ട് ഈ നാട്ടിൽ സൂക്കേട് വന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? പരീതെ, ഒരു കാര്യം നമുക്ക് പറയാനുണ്ട്. ആരുടെയും കൽബ് ബെടക്കാക്കരുത്. മനസ്സുറക്കാത്ത പാവപ്പെട്ട പെമ്പിള്ളേര് ഇനി നിങ്ങൾ പോണ സ്ഥലത്ത് കാണും. പരീതെ, ഓ പരിയത് തന്നെ. നമ്മൾ ചുമട്ടുകാരനാ. പാസും പഠിപ്പും ഒന്നും ഇല്ലെങ്കിലും നമ്മളും മനുഷ്യരെ കണ്ടെത്തുന്നു.
ഞാൻ എന്ത് ചെയ്തെന്നാ പറഞ്ഞിട്ട് പറയുന്നത്? ചെയ്തതെല്ലാം നല്ലതല്ല, ഇനി അതിനെപ്പറ്റി ഒന്നും പറയാതിരിക്കാണ് നല്ലത്. അപ്പ രാത്രി വണ്ടിക്ക് തന്നെ പോവുകയായിരിക്കും? ഇല്ല, രാവിലെ പോകും. പരീതെ, ഹലോ. യെസ്, അവൾ എങ്ങോട്ട് പോയി? ഏ, കുഞ്ഞിനോട് വിടുന്നു, അവിടെ താമസമാണെന്നോ? കേശവിള്ളെ, കേശവിള്ളെ, കേശവിള്ള പോയേ മല്ലേ? എങ്ങോട്ട്? വീട്ടിലേക്കെന്നാ പറഞ്ഞത്. ഓഹോ, കുഞ്ഞാലിക്കോട് ഞമ്മക്കൊരു കാര്യം പറയാൻ. എന്താ വരിയത്? പറഞ്ഞാല് നിങ്ങൾ ഞമ്മക്കത് സാധിച്ചു തരണം. കാര്യം പറ. ബാക്കി തന്നാലേ പറയണു. ഇവനെ കൊണ്ട് തോച്ചല്ല. എന്റെ എന്താണെന്ന് പറയപ്പാ. കുഞ്ഞാലിക്ക, ഉമ്മാനെയും ആമിനാനെയും അന്യരായിട്ട് ഞമ്മൾ കണ്ടിട്ടില്ല. ആമിനെന്റെ കാര്യമാണ്? അതെ. പരീതേ, ആമിനയുടെ കാര്യം നിന്റെ ഇഷ്ടപ്പെടി ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ തീരുമാനിച്ചിട്ട് നാളും ഒത്തിരി ആയിട്ടുണ്ട്. നീ എന്നാ വേണ്ടിയെന്ന് പറഞ്ഞോ, അത് നമ്മൾ ചെയ്തു തന്നേക്കാ. ഇത് ബാക്കാണോ കുഞ്ഞാലിക്ക? അരിതേ, അള്ളാണ് ഈ നിക്കാഹ് നിന്നെ ഇഷ്ടപ്പെടി നമ്മൾ നടത്തിത്തരും. നമ്മൾ ഇസ്ലാമാണ്, ബാക്ക് മാറ്റി ചെയ്യൂല. എങ്കില് വരുന്ന ബെല്ലി പെരുന്നാളിന്റെ അന്ന് ആമിനാനെ ഭാര്യ ഡാക്ടർക്ക് കെട്ടിച്ചു കൊടുക്കണം. കുഞ്ഞാലിക്ക് ഒരു ഇസ്ലാമാണ്, ബാക്ക് മാറ്റരുത്. അവര് തമ്മിൽ പെരുത്തി ഇഷ്ടമാണ്, അതങ്ങനെ തന്നെ നടക്കും. നമ്മള് ഈ പെരേലി വന്നത് നിന്റെ ആങ്ങളെ ആയിട്ടാ. പടച്ചന്റെ വിധി എന്നും അങ്ങനെ തന്നെ കയ്യാണ്. ഇനി നമ്മള് പരീതിക്കായല്ല, നിന്റെ കുഞ്ഞിക്കാക്കായാണ് വിളിച്ച. കുഞ്ഞിക്കാക്ക. ആ മാധവിയുടെ കാര്യത്തിൽ താൻ ഇതുവരെ എന്റെ കയ്യിൽ നിന്നും എത്ര രൂപ വാങ്ങിയിട്ടുണ്ട്? ഒരു 500, ഒരു 150, രണ്ടു പ്രാവശ്യമായിട്ട് 680 രൂപ വാങ്ങിച്ചിട്ടുണ്ട്. എന്നിട്ട് താൻ അക്കാര്യം ശരിപ്പെടുത്തി അല്ലെ? ഇതെന്ത് ചോദ്യമാ മുതലാളി? ഞാൻ കൂടെ നിന്നല്ലയോ അതെല്ലാം ശരിപ്പെടുത്തിയത്? എടുത്താ പൊങ്ങാത്ത ഒരു കല്ലല്ലയോ അവിടെ കഴുത്തെ കെട്ടി ആറ്റിരുന്ന അടുക്കളയ്ക്ക് ഒരു ഒറ്റ തട്ടല്ലയോ? ഇപ്പൊ അവിടെ അസ്ഥി വരെ അരികെ കാണും. ഓഹോ, ആട്ടെ, അവൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിലോ? അതെങ്ങനാ മുതലാളി? എങ്ങനെയെന്നും അവളിപ്പോൾ ആ കുഞ്ഞാലിയുടെ വീട്ടിലുണ്ട്. ഏ, ഞാനിപ്പോൾ അവളെ കണ്ടിട്ട് വരിക. ഞാൻ ഇനിയും എന്നെ മഠേനാക്കാൻ നോക്കുകയാണ് അല്ലേ? തന്നെ ഞാൻ ഡിസ്മിസ് ചെയ്തിരിക്കുന്നു. എന്നാൽ എന്റെ പടിച്ചെടുത്ത് കാലുകുത്തി പോലെ ഞാൻ എന്റെ ഭൂമിയിൽ നിന്നൊന്നും ഡിസ്മിസ് ചെയ്യത്തില്ലല്ലോ. ഞാനൊന്നും നോക്കട്ടെ. ഇവിടെ എന്നെ ആർക്ക് പറ്റുന്നേ? ഒരു അടി വെച്ചെന്നാലുണ്ടല്ലോ, കിടന്ന് കൊഞ്ചുന്നു. പോമ്പ് കഴിഞ്ഞാൽ ഉടനെ ഞമ്മക്കത് നടത്തണം എന്നായിരിക്കാം. നീ എന്താണ് ഇങ്ങനെയൊക്കെ പറയണ പരീതെ? അതിനുള്ള ചുറ്റുപാടും കാര്യമൊക്കെ ഒക്കണ്ടേ മോനെ? പടച്ചോൻ സഹായിച്ച് അതൊക്കെ നടക്കും. എങ്കിലും പരീതെ, നീ ഇങ്ങനെ അങ്ങാട് മാറുമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടാ. കുഞ്ഞാലിക്ക, ആമിന് സന്തോഷായിരിക്കുന്നതിലും വലുത് ഈ ദുനിയാവിൽ ഞമ്മക്കൊന്നുമില്ല. ഇൻഷാല്ലാ. കുഞ്ഞാലി, ഒരു കാര്യം പറയട്ടെ. എന്ത് കാര്യമാണ് ഉള്ളേ? രഹസ്യമാണ്. ഓ, ഞമ്മക്കൊരു രഹസ്യമില്ലെന്ന് നിങ്ങൾ പറഞ്ഞോളീ. ഒരു ഗൗരവമുള്ള കാര്യമാണെന്ന്. എന്തൊരു മുസീബത്താണപ്പാ, ഞമ്മൾ രണ്ട് മനുഷ്യന്മാരെ കാത്തിരിക്കാണ് ഇവിടെ. ഇങ്ങോട്ട് വന്നേ, വന്നിട്ട് കാര്യമുണ്ടെന്ന്. കാര്യം ഗൗരവമുള്ളതാ. എന്ത് കാര്യമാണ് ഉള്ളേ? ഇത്
നേരാണ പിള്ളേ നേരാണെന്ന്. നേരാണെന്ന് എന്റെ കടപ്പാട്ട് ഉറപ്പനാണ് സത്യമാണ്. ഇല്ലെങ്കിൽ അവളോട് ചോദിച്ചു നോക്ക്. എന്റെ അന്നോ പരീതേ എന്താണ് നിനക്ക്? നമ്മള് വീട് വരെ ഒന്ന് പോയിട്ട് വരാ. കാര്യം എന്താന്ന് പറ. കാര്യം നമ്മള് വന്നിട്ട് പറയാ. നമ്മള് വേഗം വരാ. ആ കൊച്ചിന്റെ മൂക്ക് നോക്കിന്ന്. കുഞ്ഞാലിന്റെ മൂക്ക് അതേപടി ബാർത്ത് വെച്ചിരിക്കില്ലേ നോക്ക്. വേണ്ടാവത്തിനും പറയല്ലേ മല്ലാക്ക. വിശ്വസിക്കില്ല. മഷി നോട്ടത്തിലാണ് നമ്മളത് കണ്ടുപിടിച്ചത്. കണ്ണാടിയും മേൽ മഷി പുരട്ടി അങ്ങോട്ട് നോക്കിയപ്പോ ഒരു കുഞ്ഞിന്റെ ബോട്ടോ അങ്ങനെ തെളിഞ്ഞു വരുന്നു. അതിന്റെ ഇപ്പുറത്ത് ലീന്നൊരു അക്ഷരം. അപ്പൊ രണ്ടും കൂടെ ചേർത്തപ്പോ കുഞ്ഞാലി. അപ്പൊ എന്തിനു കുഞ്ഞാലിന്റെ കൊച്ചിന്റെ തന്ത കുഞ്ഞാലി എന്നർത്ഥം. മാധവിന്റെ കൊച്ചിന്റെ തന്ത കുഞ്ഞാലി എന്നർത്ഥം. എന്റെ റബ്ബേ, നമ്മൾ എന്തൊക്കെയാണ് കേൾക്കണത്? നമ്മൾ കല്യാണക്കാര്യം കൊണ്ടുവന്നപ്പോ അവ സമ്മതിക്കാത്തതിന്റെ രഹസ്യം മനസ്സിലായ. എന്താണ് കൂടത്തിനു വെച്ചിരിക്കല്ലേന്ന് മൊല്ലാക്ക് നോക്കിക്കോ. നാളെ നേരം വിളിക്കുന്നതിന് മുമ്പ് അവളെ നമ്മുടെ കുടിയും അടിച്ചിറക്കില്ലെങ്കിൽ നമ്മുടെ പേര് കുഞ്ഞു പത്തുന്നല്ല. അത് കുഞ്ഞാലി കൂടെ സമ്മതിക്കില്ല. പിന്നാളാ ഈ ഭർത്താവ് നാട്ടിലറിഞ്ഞ് നാട് നാറുന്നതിന് മുമ്പായിട്ട് ആ പെണ്ണെ അവിടെ നടച്ചിറക്കി വിട്. അല്ലെ ആമിനന്റെ കല്യാണം കുഴപ്പമില്ല. മൊല്ലാക്ക ക്ഷമിക്ക്, ഞമ്മള് ഇപ്പൊ തന്നെ അതിന് വേണ്ട വഴി എല്ലാം ഉണ്ടാക്കാം. കുഴപ്പമൊന്നും ഉണ്ടാക്കില്ലേ. എന്നാ പോന്ന്, ഭർത്താവിനും പറയാതെ അടിച്ചിറക്കി വിട്ടിട്ട് പോന്ന്. നമ്മൾ പറയണത് നിങ്ങളൊന്ന് കേക്കിൽ. കൊച്ചിരാമനെ കണ്ടിട്ട് ഈ നിമിഷത്തിൽ കാര്യങ്ങളെല്ലാം നിലയാക്കി തരാം. ഒരു തരത്തിലും അദ്ദേഹത്തിന് പ്രയാസം വരാൻ പാടില്ല. ഞാൻ കാരണം അദ്ദേഹത്തിന്റെ മാന്യതയ്ക്ക് ഒട്ടും തകരാറ് വന്നുകൂടും. കുഞ്ഞാലി, ഞാൻ കാലു പിടിച്ച് അപേക്ഷിക്കുകയാണ്. ഈ രഹസ്യം മറ്റാരോടും പറയരുത്. ഞാൻ കാലു പിടിച്ച് അപേക്ഷിക്കുകയാണ്. നമ്മള് പറയൂല, നമ്മൾ ആദ്യം പറയൂല. നമ്മളെ ഒന്നും ഒന്നും അറിയാതെ വല്ലതും പറയരുത്. ഉമ്മയ്ക്ക് മനസ്സിലാകത്ത് പലതും ഉണ്ട്. ഉമ്മ ഇതിന് കൊണ്ടടാ ഉണ്ട്. കുറച്ച് നാളായി നമ്മളിപ്പോ കാണാനും കേൾക്കാനും തുടങ്ങിയിട്ട് ഇനി ഇതിവിടെ പറ്റൂല. ഈ നിമിഷത്തിൽ ഇവിടെ ഇവിടെ അടിച്ചിറക്കണം. ഉമ്മാ പഠിച്ചതിനും മറന്ന് വേണ്ടാത്തിനും പറയല്ലേ ഉമ്മ. അതേടാ പടച്ചോന് നിരക്കാത്ത ഇവിടെ പറ്റൂല. അന്ന് ഒരു പെണ്ണ് പെരനിറഞ്ഞ് നിക്കണ്. അവളെ മാനം മര്യാദയായിട്ട് ഇറക്കി വിടണമെന്ന് നിനക്ക് വിചാരമുണ്ടാ? നാട്ടുകാരും ജാതിക്കാരും ഓരോന്ന് പറയുന്നു, അത് കേട്ട് എന്റെ ചെവി പൊട്ടി പോണടാ. നിനക്ക് അത് വല്ല വിചാരമുണ്ടാ? നീ അത് ദൂരം അറിയുന്നുണ്ടാ? അറിഞ്ഞ തന്നെ നീ കൂട്ടാറുണ്ടാ? മനുഷ്യര് മനുഷ്യര് മുഴുവൻ അറിഞ്ഞ കാര്യമാണ്ടാ ഇത്. ഇവക്കട ഒച്ചിന്റെ പാപ്പ നീയാണെന്ന്. എന്താണ്ടാ ഞെട്ടണത്? ഇത്ര നാള് നീ ഒളിച്ചു കഴിച്ചു കൂട്ടി, ഇനി ഇതിവിടെ പറ്റില്ല. ഇപ്പൊ ഇറങ്ങിക്കൊള്ളു ഇവിടുന്ന്. നമ്മളാണ് പറയണത് ഉമ്മ, ഞമ്മളവരോടാ നിശ്ചയിച്ചിട്ടില്ല. എന്ത് ചിത്തപ്പേരും വന്നോട്ട് ഉമ്മ, ഞമ്മളവര് ഇവിടെയില്ല. ഉമ്മ ഇവര് ഞമ്മളെ പെങ്ങളാണ്. ഉമ്മ ഇവർക്ക് ഒരു പെങ്ങളെ ഞമ്മൾ വിട്ടിട്ടുള്ളൂ. ആ പെങ്ങിന്റെ അകത്തോട്ട് ഉമ്മ പിടിക്കത്ത് പോയല്ലോ.
നഴ്സ് സലൈൻ കൊടുക്കണം വേഗം. അവനിക്ക് അവനിക്ക് എങ്ങനെ ഇരിക്കണേ? എന്റെ പടച്ചോന്റെ കുഞ്ഞിടിക്ക പരിതേ, നീ ചെന്ന് ഗോപിയെ വിളിച്ചോളൂ. വരും വെക്കെ ചെല്ല്, വെക്കെ ചെല്ല്. ഡാക്ടർമാ വരുന്നുണ്ട്. ഹൗ ഈസ് ഡോക്ടർ? ഗോഡ് അലോൺ ക്യാൻ സേവ്. തലയോടി വല്ലാതെ തകർന്നിട്ടുണ്ട്. ചിറ്റത്തിട്ടു ബ്ലീഡിംഗ് കംപ്ലീറ്റ് ആയിട്ട് നിന്നു. ബട്ട് വെരി ലിറ്റിൽ. പൾസ് വളരെ വീക്കാണല്ലോ. ഇതെങ്ങനെ സംഭവിച്ചു? കിണറ്റിൽ വീണതാണെന്ന് പറയുന്നു. ഡോക്ടർ സിലൈ. Shall we try it? Saline, doctor? It's of no use, doctor. Police will arrange it. Arrange you. If you don't have to go to the house, you can't go to the house. You can't go to the house. Kutume, where are you? 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 അവര് വേണ്ട കൊച്ചെ നിങ്ങളറിയണ്ട. നസീബില്ലാത്ത ആ പെണ്ണ് ആരാണെന്ന് അറിഞ്ഞാല് നിങ്ങളുടെ മനസ്സും കലങ്ങും. ആരാണെന്ന് ആരെയും അറിയിക്കാണ്ട് ഉള്ളു തണുത്ത് അവളും മരിച്ചോട്ട്. കുഞ്ഞലി എന്തൊക്കെയാണ് ഈ പറയുന്നത്? എന്നോട് പറഞ്ഞില്ലെങ്കിലും പോലീസുകാർ വരുമ്പോൾ നിങ്ങൾ ശരിയായി തെളിവ് കൊടുത്തേ മതിയാവും. കൊച്ചമ്മ മരണത്തിന്റെ മുമ്പിൽ നമ്മളിനി എന്ത് മറയ്ക്കാനാണ്? കൊച്ചമ്മ വിഷമിക്കരുത്. ആ മരിക്കാൻ പോണ പെണ്ണ് ആരാണെന്ന് അറിയാമ. കൊച്ചുരാമൻ മുതലാളിയുടെ ചതിയിൽപ്പെട്ട് നശിച്ചുപോയൊരു പാവപ്പെട്ടവളാണ്. 8 കൊല്ലത്തിന് മുമ്പ് അവളെ നിക്കാഹ് കഴിച്ചോളാമെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ച് കൊച്ചുരാമൻ മുതലാളി അവളെ പേപ്പിച്ച് ഒടുവിൽ കാര്യം കഴിഞ്ഞപ്പം മറ്റ് പലതിനെയും പോലെ ആ പാവപ്പെട്ട പെണ്ണിനെയും പെരുവഴിയിലാക്കി അവസാനം വിധി അവളെ ഈ നിലവിൽ എത്തിച്ച്. എന്റെ മോനെ, കുഞ്ഞാലിക്ക് എന്റെ അമ്മ. മോനെ കഴിയില്ലേ? ഉമ്മയൊന്നും പറ്റിയിട്ടില്ല. കഴിയില്ല മോനെ. കൊച്ചമ്മേ, ഈ കുഞ്ഞേതാണെന്ന് അറിയാമോ? മുതലാളിക്ക് അവളിലുണ്ടായ കുഞ്ഞാണ്. ഞാൻ എടുത്തുളച്ച് എന്റെ കൊച്ചിനാണെന്റെ ചോരയിൽ പിറന്ന കുഞ്ഞാണ്. നോക്ക് കൊച്ചമ്മേ, മുതലാളിയുടെ തലസ്വരൂപമാണ്. നോക്ക് കൊച്ചമ്മേ. കൊച്ചമ്മയ്ക്ക് ഇനിയും സംശയമുണ്ട്. ദേ കണ്ടോ, ഒരാളുടെ പള്ളിയേക്കാണ് അതേ മറുക. ഇത് മനസ്സിനെ മരച്ചു വിട്ടതല്ല, പടച്ചോ കുത്തിവിട്ട മറുകാണ്. എത്ര ഒളിച്ചാലും പടച്ചോ ഒളിക്കാൻ കഴിയോ കൊച്ചമ്മ? കാണിച്ചു മോന്, എന്റെ മോൻ ബഹളമൊന്നും വിളിക്കണം. എന്റെ മോനെ ഗോപിനെ കരയിക്കരുത്. ഇല്ല മോനെ. എന്റെ മറച്ചോനെ, ഞമ്മക്കിത് കാണേണ്ടി വന്നല്ലോ. അമ്മേ, എന്റെ മോളെ. ഉമ്മ വെക്കരുത്. ഗോപി സമ്മതിപ്പിച്ച് എല്ലാം പടച്ചോന്റെ ഇഷ്ടം. ഞാനാണ് ഭാനുമതി. അങ്ങ് ഉടനെ ഹോസ്പിറ്റലിൽ വരുമെന്ന് വരണം. കാര്യമൊക്കെ ഞാൻ വന്നിട്ട് പറയാം. വേഗം വരണം. ശരി മോനെ, അമ്മയെ പടച്ചോണ്ടിരിക്കും. മോൻ കരയാതിരിക്കും. അമ്മ, അമ്മ. മോനെ, എന്റെ മോനെ. മോളെ, എന്റെ മോളെ. നീ നമ്മളോട് പൊറുക്കു മോളെ. നിന്നെ നമ്മൾ അറിഞ്ഞില്ല. ഉമ്മയ്ക്ക് തെറ്റുപറ്റി. നീ നമ്മളോട് പൊറുക്കു മോളെ. ഉമ്മ, എന്നോട് ക്ഷമിക്കണം. എന്റെ മോളെ. കുഞ്ഞാലിക്ക, ആരോരുമില്ലാത്ത എന്റെ കുഞ്ഞിനെ ഞാൻ കുഞ്ഞാലിക്കായി ഏൽപ്പിക്കുന്നു. അവൻ നമ്മളോട് മാധവി
ഞമ്മളുണ്ട്. അവനെ ഞാൻ പൊന്നുപോലെ വളർത്തിയെടുക്കും. എന്റെ കൊച്ചുരാമനെ വളർത്തിയെടുത്ത പോലെ അവനെ വേലി ചെയ്ത് ഞാൻ വളർത്തിയെടുക്കും. പടച്ചും സച്ചയായിട്ട് ഞമ്മൾ ഇവരണ വിശ്വസിക്ക്. ഈ സ്ത്രീ അങ്ങറിയും ഇല്ല. ഏതാണിവർ? സൂക്ഷിച്ചു നോക്കൂ, മനസ്സിലാകുന്നില്ലേ? അഞ്ചെട്ടു കൊല്ലങ്ങൾക്ക് മുൻപ് അങ്ങ് പറഞ്ഞ മധുരവാക്കുകൾ വിശ്വസിച്ച് സകലതും അങ്ങേക്ക് അടിയറ വച്ച ആ പാവപ്പെട്ട സ്ത്രീയല്ലേ ഇത്? ഭാനു, ആ കുട്ടിയെ അങ്ങ് കണ്ടിട്ടുണ്ട്. അങ്ങയുടെ രക്തത്തിൽ പിറന്ന മകനാണത്. അസംബന്ധം, എനിക്കിങ്ങനെ ഒരു മകനുമില്ല, ഞാനിവിടെ അറിയുകയുമില്ല. ഇതിനായിരുന്നു നീ എന്നെ വിളിച്ചു വരുത്തിയത്. നീ അവളെ അറിയില്ല അല്ലേ? നീ അവളെ അറിയില്ല അല്ലേ? എന്റെ പടച്ചോനെ, എടാ കുച്ചിനാമ, ഇനിയെങ്കിലും നീ ഒരു മനുഷ്യനായിട്ട് മാറ. ആ കരിക്കറ്റിൽ നിന്ന് മാപ്പിയോതിരി എന്റെ പയ കുഞ്ഞാലിക്കാണി പറയണം. തെരുവിൽ നിന്നെടുത്ത് വളർത്തിയ ആളാക്കി ഞമ്മളാണി പറയണം. പോ, പടച്ചോത്ത് പോ. മാധവി, മാധവി, എന്നോട് ക്ഷമിക്കൂ മാധവി, എന്നോട് ഒന്നും തോന്നരുതേ. എന്നോട് ക്ഷമിക്കൂ മാധവി. ഗോപി, ഇതാണ് നിന്റെ അച്ഛൻ. മോനെ, അച്ഛനോട് ക്ഷമിക്കൂ മോനെ, അച്ഛനോട്. മാധവി, ഇനി ഒരിക്കലും ഞാൻ ഇവരെ വിട്ടുവരികയില്ല. എന്റെ വിശ്വസിക്കൂ മാധവി. മാധവി, 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 മോളെ. പിന്നെയും ഒഴുകുന്നു ശാന്തമായി ഗംഗാനദി, മണ്ണിനെ നനയ്ക്കുവാൻ മധുരം വിളയിക്കാൻ അതുല സ്നേഹത്തിൻ്റെ അമൃത പ്രവാഹമേ. അവിരാമമാം യാത്ര തുടരൂ, തുടരൂ നീ.